السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال سيدنا محمد صلى الله عليه وسلم خيركم من تعلم القرآن وعلمه. صدق رسول الله صلى الله عليه وسلم. صلى الإله على ابن آمنة الذي جاءت به سمح اليدين كريما لا كان جبارا ولا متكبرا بل كان برا بالعباد رحيما. يا أيها الراجون منه شفاعة صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. بهماني الله سبحانه وتعالى اعتكاف نيته ودي അവന്റെ പള്ളിയിൽ നോമ്പുകാരായി നാം ഒരുമിച്ചുകൂടിയ മജ്ലിസ് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ കുടുംബസമേതം ഇതുപോലെ ഒരുമിച്ചുകൂടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. സമസ്ത കേരള സുന്നി വചന സംഘം പരിശുദ്ധ റമളാനിൽ വിശുദ്ധ ഖുർആൻ വഴികാട്ടുന്നു എന്ന പ്രമേയത്തിൽ ധാരാളമായി മതപ്രഭാഷണങ്ങൾ നടത്തി വരിക. അതിൻ്റെ ഭാഗമായി തന്നെയാണ് മൂന്ന് ദിവസങ്ങളിലായി നാം ഇവിടെ ഒരുമിച്ചുകൂടിയത്. ഇന്ന് നമ്മുടെ സമാപന ദിവസമാണ്. ഇൻഷാ അല്ലാഹു തആല അല്പസമയം പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ് വേദഗ്രന്ഥം, അതിൻ്റെ ആവശ്യകത എന്താണ്? നമ്മൾ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന ഈ സമുദായത്തിൻ്റെ ഇസ്സത്തായ പരിശുദ്ധ ഖുർആന്റെ മഹത്വം, അതിൻ്റെ വാഗ്ദാക്കളാകുന്ന നമ്മൾ പലപ്പോഴും വിസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ
അല്ലാഹു അവതരിപ്പിച്ച 104 വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തെ വേദപുസ്തകമാണ്. എന്തിനാണ് വേദഗ്രന്ഥങ്ങളെ, കിതാബുകളെ അല്ലാഹു ഇറക്കുന്നത്? പരിശുദ്ധ ഖുർആൻ വിവിധ രീതിയിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ ആകത്തുക ഈ ഭൗതിക ലോകത്ത്, ഭൂമി ലോകത്ത് താമസിക്കുമ്പോൾ മനുഷ്യൻ ആരാണെന്നും അവന്റെ സ്രഷ്ടാവ് ആരാണെന്നും എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് അവൻ വന്നതെന്നും എങ്ങോട്ടേക്കാണ് ഇനി അവന്റെ യാത്ര എന്നും അവന്റെ ജീവിതത്തിന്റെ അവസാനം എന്താണ് എന്നുമെല്ലാം ഉൾപ്പെടെയുള്ള നമ്മെ സംബന്ധിച്ചുള്ള എല്ലാ വിവരണങ്ങളും വിശദമായി പഠിപ്പിക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ് അല്ലാഹു ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് അവതരിപ്പിച്ചത്. മനുഷ്യർ മാത്രമല്ല ഈ ഭൂമിയിലുള്ള ധാരാളം ജീവജാലങ്ങൾ ഇവിടെ വേറെയും ഉണ്ട്. ആ ജീവജാലങ്ങളെല്ലാം പ്രത്യേകമായ വ്യവസ്ഥ പാലിച്ചുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ ജീവിക്കും വ്യത്യസ്തമായ ജീവിതക്രമമാണ്. കോഴി ജീവിക്കുന്നത് പോലെ അല്ല ആട് ജീവിക്കുന്നത്, ആടിനെപ്പോലെയല്ല ആന, ആനയെപ്പോലെയല്ല പരുന്ത്, പരുന്തിനെ പോലെയല്ല കാക്ക. ഓരോന്നിനും വ്യത്യസ്തമായ ജീവിതക്രമവും രൂപവും ശൈലിയും. എവിടുന്നാണ് ഇതൊക്കെ അവർക്ക് കിട്ടിയത്? കാലങ്ങളായി കുരങ്ങുകൾ ഒരേ ക്രമത്തിൽ തന്നെ ജീവിച്ചു. ഈ ജീവിതക്രമം അവർക്ക് ആര് നൽകി? ഇങ്ങനെയെല്ലാമുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് അല്ലാഹുവിന്റെ ഖുർആൻ നൽകുന്ന ഒരു ഉത്തരമുണ്ട്. സബ്ബിഹിസ്മ റബ്ബികല്ല അലാ അല്ലദീ ഖലഖ ഫസവ വല്ലദീ ഖദ്ദറ ഫഹദാ. സമുന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമവിശുദ്ധിയെ നീ വാഴ്ത്തുക. അല്ലദീ ഖലഖ ഫസവ, കാരണം അവനാണ് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിചരാചരങ്ങളെയും സൃഷ്ടിച്ചത്, അതിനെ ക്രമപ്പെടുത്തിയതും അവനാണ്. ഓരോ ജീവിയുടെയും ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് കണക്കാക്കുകയും അതിലേക്ക് അവർക്ക് മാർഗദർശനം നൽകുകയും ചെയ്തവൻ അല്ലാഹു. അല്ലാഹു കൊടുത്ത പ്രത്യേക മാർഗദർശനം സ്വീകരിച്ചാണ് മനുഷ്യരല്ലാത്ത എല്ലാ ജീവികളും പ്രത്യേകം പ്രത്യേകം ജീവിത രീതി സ്വീകരിച്ച് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ജീവിത രീതി സ്വീകരിക്കുന്ന ഓരോ ജീവിക്കും അല്ലാഹു തആല ഇത് കൈമാറിയത് ജന്മസിദ്ധമായ രീതിയിലാണ്. അവരൊരു സ്കൂളിൽ പോയി പഠിച്ചതല്ല, വയല് കേട്ടതല്ല, പുസ്തകം വായിച്ചതല്ല. ജന്മനാൽ ഒരാടിനറിയാം ഞാൻ മരിക്കുന്നത് വരെ എങ്ങനെ ജീവിക്കണം, കോഴിക്കറിയാം ഞാൻ മരിക്കുന്നത് വരെ എങ്ങനെ ജീവിക്കണം. ഇത് ജന്മസിദ്ധമായി അല്ലാഹു അവർക്ക് അറിവ് കൊടുത്തതുകൊണ്ടാണ്. എന്നാൽ മനുഷ്യരായ നമുക്ക് നാം എങ്ങനെ ജീവിക്കണം എന്ന് ജന്മനാൽ പഠിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. പഠിക്കാനുള്ള അവസരം മനുഷ്യന് മാത്രമേ, മനുഷ്യരല്ലാത്ത ആരെങ്കിലും വയല് സംഘടിപ്പിക്കുന്നുണ്ട്? കോഴികൾ വയല് സംഘടിപ്പിക്കരുത്.
ആനകൾ പൊതുയോഗം നടത്തൽ, പുസ്തകം വായിക്കലുണ്ടോ, ചാനൽ കാണലുണ്ടോ? മൃഗങ്ങളുടെ ചാനലുണ്ടായി നമ്മക്ക് കാണാൻ, അവർക്ക് കാണാൻ. അവരാരും അറിവ് പഠിക്കേണ്ട ആവശ്യമില്ല. ജനനം മുതൽ മരണം വരെ എങ്ങനെ ജീവിക്കണം എന്ന് അല്ലാഹു ജന്മസിദ്ധമായി പഠിപ്പിച്ചു. എന്നാൽ മനുഷ്യരായ നമ്മളെ അല്ലാഹു സൃഷ്ടിച്ചത് എങ്ങനെയാണ്? അല്ലാഹു അഖ്റജവൻ തന്നെയാണ്, അത് അല്ലാഹു. ആ അല്ലാഹു നമുക്ക് നമ്മുടെ ജീവിതം പഠിപ്പിക്കാൻ തെരഞ്ഞെടുത്ത രീതി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പ്രത്യേകക്കാരായ പ്രവാചകന്മാരെ തെരഞ്ഞെടുത്ത് ആ പ്രവാചകന്മാർക്ക് ദിവ്യ സന്ദേശങ്ങൾ കൈമാറി വഹീ നൽകി. ആ വഹീയിലൂടെയാണ് മനുഷ്യർ ആരാണെന്നും അവൻ എന്തിനിവിടെ വന്നു എന്നും അവന്റെ വൈയക്തികവും കുടുംബപരവും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ ജീവിതവും എങ്ങനെയാകണമെന്നും അല്ലാഹു പഠിപ്പിച്ചത് അമ്പിയാക്കൾക്ക് കൈമാറിയ വഹിയിലൂടെയാണ്. ആ വഹിയിന്റെ സമാഹാരമാണ് വേദഗ്രന്ഥങ്ങൾ എന്ന് പറയും. അങ്ങനത്തെ വേദഗ്രന്ഥങ്ങൾ 104 ഉണ്ടെങ്കിലും അതിൽ 100 ലഘുലേഖകളാണ്, ചെറിയ ചെറിയ പുസ്തകങ്ങളാണ്. 4 ബൃഹത്തായ ഗ്രന്ഥങ്ങളാണ്, അതാണ് തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, പരിശുദ്ധ ഖുർആൻ. അതിൽ അവസാനം അവതരിപ്പിച്ച വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, അതിനു മുമ്പ് ഇറങ്ങിയ 103 വേദഗ്രന്ഥങ്ങളെയും സ്വാംശീകരിച്ച് അതിലുള്ള എല്ലാ ആശയങ്ങളെയും ഉൾക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ സംരക്ഷിക്കപ്പെടുന്ന വിധത്തിൽ അല്ലാഹു തആല അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് ഖുർആനിലൂടെ പറഞ്ഞതും ഇതിനെ സംബന്ധിച്ചാണ്. ആ വേദഗ്രന്ഥമാണ് നമ്മളെ കയ്യിൽ അല്ലാഹു തന്നിട്ടുള്ള പരിശുദ്ധ ഖുർആൻ. നമ്മുടെ ജീവിതം എങ്ങനെയാവണം എന്ന് ആ ഗ്രന്ഥത്തിലൂടെയാണ് മാനവനെ അല്ലാഹു പഠിപ്പിച്ചത്. അതിലൂടെ പ്രത്യേകമായി ലക്ഷ്യം വെക്കുന്ന പല കാര്യങ്ങളെയും പ്രത്യേകം പ്രത്യേകം ഖുർആൻ എടുത്തു പറഞ്ഞു. അതാണ് ഞാൻ ഇവിടെ ആമുഖമായി ഓതിയ അൽകഹ്ഫിന്റെ ആദ്യത്തെ ആയത്തിലൂടെ അല്ല പറഞ്ഞ ഒരു പ്രധാന ലക്ഷ്യം. അൽഹംദുലില്ലാഹ് അല്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇബജാ. സർവസ്തുതിയും അല്ലാഹുവിനത്രെ. എന്റെ ഈ സ്തുതിക്ക് കാരണം അല്ലദി അൻസല അലാ അബ്ദിഹി തന്നെ വണങ്ങുന്ന താൻ പറയുന്നതിന് എല്ലാം വിധേയപ്പെടുന്ന അടിമത്വം എന്ന ഏറ്റവും ഉത്കൃഷ്ടമായ പദവിക്ക് അർഹനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളമേൽ അവൻ അവതരിപ്പിച്ചിരിക്കുന്നു അൽ കിതാബ്, ഈ ഖുർആൻ എന്ന മഹത്തായ ഗ്രന്ഥത്തെ. വലം യജഅൽ ലഹു ഇബജാ, ആ ഖുർആനിനെ അല്ലാഹു തആല വക്രീകരിച്ചിട്ടില്ല, വളച്ചു കെട്ടില്ല. അതേ സമയത്ത് കയ്യിമ നേരെ ചൊവ്വേ ആശയങ്ങളെ വിഷയങ്ങളെ തുറന്നു പറയുകയാണ്. മൂടിവെക്കുന്ന ശൈലിയില്ല, ആരെയും പേടിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതിയില്ല, ഒന്നും വളച്ചു കെട്ടാതെ നേർക്കു നേരെ സംവദിക്കുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൽ നിന്ന് വലിയ ശിക്ഷ വരാനുണ്ട് എന്ന് ഈ ഖുർആന്റെ മാർഗദർശനത്തെ തള്ളിക്കളയുന്നവർക്ക് താക്കീത് ചെയ്യുകയാണ്. ഈ ഗ്രന്ഥം അവതരിപ്പിച്ചതിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന്, അതോടൊപ്പം യുബശ്ശിറൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക് സുവിശേഷം നൽകലുമാണ്. അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സുകൃത്യങ്ങളിൽ അനുഷ്ഠിക്കുന്ന സത്യവിശ്വാസികൾക്ക്. അന്നലഹും അജ്റൻ ഹസനാ, അവർക്ക് മുന്തിയ പ്രതിഫലമുണ്ട്. ഈ സന്ദേശമാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്ന പ്രധാനപ്പെട്ട ഒരാശയം.
ഇതുപോലെ ഖുർആന്റെ പല തരത്തിലുള്ള ലക്ഷ്യങ്ങളെ അല്ലാഹു എടുത്തെടുത്ത് പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് നമ്മൾ ഈ ലോകത്ത് ഒരു പരീക്ഷക്ക് വന്നവരാണ്. നന്മ ചെയ്താൽ ഈ പരീക്ഷയിൽ വിജയിക്കും, പകരം സ്വർഗം കിട്ടും. തിന്മകളിൽ അഭിരമിച്ച് ഇവിടെ കഴിഞ്ഞുകൂടിയാൽ നമ്മൾ തോൽക്കും, നരകത്തിൽ ആപതിക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വേദഗ്രന്ഥത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഉണർത്തുന്നു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വേദഗ്രന്ഥത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഖുർആൻ പറയുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ ഗൗരവത്തോടെ പതിയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണമെങ്കിൽ ഖുർആനിനോടുള്ള ആദരവും ബഹുമാനവും അതിന്റെ മഹത്വവും നമ്മൾ ഉൾക്കൊള്ളണം. പരിശുദ്ധ ഖുർആൻ അത് ദൈവീക വചനമാണ്, അത് മനുഷ്യന്റെ വാക്കുകളല്ല, അല്ലാഹുവിന്റെ കലാമാണ് എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം നമ്മളെ ഹൃദയത്തിൽ ബോധ്യപ്പെടുമ്പോൾ മാത്രമേ ഖുർആനിക സന്ദേശങ്ങളെ മുന്നും പിന്നും നോക്കാതെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുകയും. അല്ലാഹുവിന്റെ കലാമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ വാക്കുകളല്ല. പരിശുദ്ധ ഖുർആൻ വേറെ ഏതെങ്കിലും ചരിത്രകാരന്മാര് രചിച്ചതല്ല, അത് അല്ലാഹുവിന്റെ കലാമാണ് എന്നതിന് ഏറ്റവും വലിയ ധാരാളം തെളിവുകൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. ഖുർആൻ മുഅ്ജിസായ കലാമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അതിന്റെ മാത്രമല്ല ഗദ്യരൂപത്തിലുമല്ല, നമ്മൾ പുസ്തകങ്ങൾ ആ ശൈലിയിലാണോ ഖുർആൻ, ഖുർആനിന്റെ പാരായണ ശൈലി ഖുർആനിന്റേത് മാത്രമാണ്. ഇന്നുവരെ ലോകത്ത് വേറെ ഒരു പുസ്തകത്തിനും ഈ ഖുർആനിന്റെ പാരായണ ശൈലി കോപ്പിയടിക്കാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഓതാനും കഴിയില്ല. അത് ഖുർആന് മാത്രം സാധിക്കുന്ന ഒരു പ്രത്യേക രീതിയാണ്. ഈ പാരായണത്തിന് തന്നെ ഒരു അമാനുഷികതയുണ്ട്. പരിശുദ്ധമായ ഖുർആൻ അത് കവിതയല്ല, ഒരിക്കലും മുത്തനബി തങ്ങൾ ഒരു കവിയാകാൻ തരവുമില്ല. ഇത് അല്ലാഹുവിൽ നിന്നുള്ള വ്യക്തമായ ഓതപ്പെടുന്ന ഗ്രന്ഥമാണ്. അത് ഇതിൻ്റെത് മാത്രമുള്ള ഒരു ശൈലി. അതുകൊണ്ട് തന്നെ ഈ ശൈലി എത്ര കേട്ടാലും ആർക്കും മടുപ്പ് തോന്നാത്ത ഒന്നാണ്. വടകര ഭാഗങ്ങളിലൊക്കെ വയല് പറയാൻ പോകുമ്പോ അവിടെ ബാബു എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു. അവനൊരിക്കൽ പറഞ്ഞു, നിങ്ങളെ വയലിന്റെ മുമ്പിടുന്ന ഒരു കാസറ്റ് ഉണ്ട്, അന്നൊക്കെ കാസറ്റാണ് മറ്റേ ഓലുള്ള സാധനം, അതിലാ കേൾക്കുന്ന വല്ലാത്തൊരു സംഗതി തന്നെയാണ്. അതിങ്ങനെ കേട്ടിരുന്നു അന്ന് ഓത്തിടലിന്റെ കാസറ്റ്. അപ്പൊ അമുസ്ലിമായ ബാബു പറയാ, അതൊരു വല്ലാത്ത ആകർഷണീയത, ഒരു കവിതക്കും ഇല്ലാത്ത ഒരു പാട്ടിനും ഇല്ലാത്തൊരു വശ്യത പരിശുദ്ധ ഖുർആന്റെ പാരായണത്തിനും. അതുകൊണ്ട് തന്നെ എത്ര കേട്ടാലും മടുപ്പ് തോന്നൂല ഖുർആൻ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സൂറത്തുൽ ഫാത്തിഹ സബൂൽ മസാനി എന്നുള്ള അതിന്റെ ഒരു പേര് ആവർത്തിച്ച് ഓതുന്ന ഈ ആയത്തുകളാ. നമ്മൾ തന്നെ ഒരു ദിവസം എത്ര ഫാത്തിഹ ഓതുന്നു? അഞ്ചു വക്ത നിസ്കാരത്തിൽ മാത്രം 17 നമ്മൾ ഫാത്തിഹ, പിന്നെ സുന്നത്ത് നിസ്കാരത്തിൽ വേറെ, കേൾക്കുന്നത് വേറെ, മന്ത്രിക്കാം വേറെ, അൽഫാത്തിഹകൾ എത്ര അൽഫാത്തിഹയാണ് ഒരു ദിവസം. ഇത്ര കണ്ട് ഓതുകയും കേൾക്കുകയും ചെയ്തിട്ട് പോലും നല്ല ഒരു കാര്യ ഫാത്തിഹ ഓതുന്നത് കേട്ട ആരാ തയ്ച്ച് നിന്ന് വാത്ത? വീണ്ടും നമ്മൾ ഇങ്ങനെ സാകൂതം ശ്രദ്ധിക്കല്ലേ ആ ഫാത്തിഹ, എന്തൊരാകർഷണീയത. എന്നാൽ ആ സ്ഥാനത്ത് നിങ്ങൾ വേറൊരു പാട്ടോ ഒരു കവിതയോ എന്ന് വെച്ചു, നമ്മളൊരു ഗാനമേള സംഘടിപ്പിച്ചു, എല്ലാരും പാടി പറഞ്ഞൊരു പാട്ട് തന്നെയാണ് അയാൾ അവിടെ പാടുന്നതെങ്കിൽ എന്താ ഉണ്ടാകുക? ഉടനെ തന്നെ നമ്മൾ കൂക്ക് വിളിക്കും, കുപ്പിയെടുത്തറിയും, കല്ലറക്കണം. ആർക്കും കേട്ട് നിൽക്കാൻ കഴിയില്ല. ഖുർആൻ അങ്ങനെയല്ല, എത്ര ആവർത്തിച്ച് കേട്ടാലും മടുപ്പ് തോന്നാത്ത ഒരു പാരായണ ശൈലി ഈ വിശുദ്ധ ഗ്രന്ഥത്തിനുള്ളത് കൊണ്ട് തന്നെ ആ പാരായണത്തിന്റെ വശ്യതയിൽ മായാ പ്രപഞ്ചത്തിൽ അകപ്പെട്ടുകൊണ്ട്
ഇസ്ലാമിലേക്ക് ഖുർആനിലേക്ക് ആകർഷിച്ച് എത്ര പേരുണ്ട് ചരിത്രത്തിൽ. മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥ നിങ്ങൾ എത്രയോ കേട്ടതല്ലേ. മഹാനായ മുത്തുനബി തങ്ങളുടെ തലയെടുക്കാൻ വാളുമായി ഓടി, വഴിയിൽ വെച്ച് തന്റെ പെങ്ങളും അളിയനും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ആദ്യം അവരെ തല കൊയ്യൂ എന്ന നിർദ്ദേശം കേട്ട് പെങ്ങളെ വീട്ടിലേക്ക് ഓടുകയാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോഴതാ സയ്യിദുന ഹബ്ബാബ് ബിനുൽ അർത്തി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഇവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പുറത്തുനിന്ന് ചെവി വെച്ച് കാതോർക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ഏതാനും സൂക്തങ്ങളാണ്. ത്വഹ മാ അൻസൽന അലൈക ലിതസ്ഖ ഇല്ലാ തദ്കിറത ലിമൻ യഖ്ഷ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാത്തിൽ ഉലാ എന്ന് തുടങ്ങുന്ന ത്വഹ സൂറത്തിന്റെ ഏതാനും ആയത്തുകൾ അങ്ങ് കേട്ടപ്പോൾ മഹാന്റെ മനസ്സിലതാ ആ സൂക്തങ്ങൾ കോറിയിടപ്പെടുകയാണ്. താൻ അറിയാതെ വന്ന ഈർഷ്യതയിൽ വാതില് ചവിട്ടിപ്പൊളിച്ച് പെങ്ങളെയും മളിയനെയും ഒക്കെ ചവിട്ടി അടിച്ച് ചോര ഒലിപ്പിച്ചെങ്കിലും നേരത്തെ കേട്ട ആ വാക്കുകൾ ദേഷ്യമടങ്ങിയപ്പോൾ അദ്ദേഹത്തെ വശീകരിക്കുന്നതായി മനംമാറ്റമുണ്ടായി. അവിടെ വെച്ചു തന്നെ അദ്ദേഹത്തിന്റെ ചിന്തയിലേക്ക് ഈ ഖുർആൻ കയറിക്കൂടുകയും ഉടനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ചരിത്രം വിശദമായി പഠിച്ചവരാണ് നമ്മൾ. ഈ ഖുർആന്റെ പാരായണം കേട്ടുകൊണ്ട് അതിലേക്ക് ആകർഷിക്കപ്പെട്ടവരിൽ ഒരാളാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല നജ്റാനിൽ നിന്ന് 20 പുരുഷന്മാർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ മക്കയിലേക്ക് വന്നു. മക്കയിൽ അന്ത്യ ദൈവദൂതർ വന്നിട്ടുണ്ട് എന്ന വിവരം എങ്ങനെയോ കേട്ടറിഞ്ഞതാ. അവരതിനെ കുറിച്ചൊന്ന് പഠിക്കണമെന്ന് ഉദ്ദേശിച്ച് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് വെച്ച് അള്ളാഹുവിന്റെ വചനങ്ങൾ ഉരുവിടുകയാണ്. ആ ഖുർആനിന്റെ ഏതാനും സൂക്തങ്ങൾ കേൾക്കേണ്ട താമസം ബക്കൂ വന്നവരൊന്നിച്ച് കരഞ്ഞുപോയി. മാത്രമല്ല ആമനോ ഉടനെ തന്നെ അവർ പ്രവാചകരിൽ വിശ്വാസം പ്രഖ്യാപിച്ചു. കാരണം ഈ വചനങ്ങൾ മനുഷ്യന്റേതല്ല, ഇത് ദൈവത്തിന്റെ കലാമാണ് എന്ന് മനസ്സിലാക്കി ആ സ്പോട്ടിൽ തന്നെ വിശ്വസിച്ചപ്പോൾ അബൂജഹിൽ എന്നിട്ട് പറഞ്ഞു, അല്ല ചങ്ങായിമാർ, നിങ്ങൾ അത്ര പെട്ടെന്ന് വിശ്വസിക്കേണ്ടിയിരുന്നു. ഞങ്ങളോടൊക്കൊന്ന് ചോദിച്ചൂടെ, ഞങ്ങളെ നാട്ടുകാരനാണ് ഈ മുഹമ്മദ്, അയാൾ ഈ പറയുന്നത് എന്താണ് എന്ന് ഞങ്ങളോട് ചോദിച്ചതിന് ശേഷം വിശ്വസിച്ചാ പോരെ. അവര് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ മതം, ഞങ്ങൾക്ക് ഞങ്ങളെ മതം, ഞങ്ങളെ വിശ്വാസ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന് പറഞ്ഞ് നജ്റാൻകാര് തിരിച്ചു പോവാണ്. കാരണം പരിശുദ്ധ ഖുർആന്റെ വാക്കുകൾ കേട്ടാൽ അതിന്റെ പ്രത്യേകത അത് ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാക്കാം, അത് ആർക്കും തടുക്കാൻ കഴിയില്ല. അത്ര വലിയൊരു മാസ്മരിക ശക്തി ഖുർആന്റെ പാരായണത്തിന് തന്നെയുണ്ട്. മഹാനായ തുഫൈൽ ഇബ്നു അംബർ ദൗസ് ഗോത്രത്തിന്റെ തലവൻ, അദ്ദേഹം മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകൻ മക്കയിൽ ഉദയം ചെയ്ത വിവരമൊന്നും അദ്ദേഹത്തിന്റെ അടുത്തില്ല. അദ്ദേഹം സാധാരണ ജാഹിലിയ കാലത്ത് ആളുകളൊക്കെ ഉംറ ചെയ്യാൻ വരാറുണ്ട്. അതുപോലെ വന്നപ്പോ അബൂജഹിലും സംഘവും ഒരു നാടിന്റെ നേതാവാണല്ലോ വന്നത് എന്ന നിലക്ക് അദ്ദേഹത്തിന് ഒരു സ്വീകരണം ഒക്കെ കൊടുത്ത് ആ സ്വീകരണ യോഗത്തിൽ പ്രത്യേകം പറഞ്ഞു, ഓ തുഫൈലെ, ഞങ്ങളെ നാട്ടില് ഒരു ഭ്രാന്തൻ ഇറങ്ങിയിട്ടുണ്ട്, ഒരു കവിയും കൂടിയാണ് അയാൾ. അയാൾ ചിലപ്പോ ഈ കഅബത്തിന്റെ പരിസരത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചൊല്ലുകയും പറയുകയൊക്കെ ചെയ്യും, അതിൽ കേട്ടിട്ട് വീണ് പോകരുത്, ഞങ്ങളെ നാട്ടിൽ കുറെ ആളുകൾ ഇയാളെ കവിതയിൽ ആകൃഷ്ടരായി വീണുപോയി, അങ്ങനെ സ്വന്തം കുടുംബവും നാടും മതവും ഒക്കെ വിട്ട് അവരൊറ്റപ്പെട്ട് കഴിയുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഇതാ ഈ പഞ്ഞി നിങ്ങൾ ചെവിട്ടിൽ വെച്ചു,
തവാഫ് ചെയ്യുമ്പം ആ കാബന്റെ പരിസരത്ത് എവിടെങ്കിലും ഉണ്ടാവും വിദ്വാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാതിരിക്കാൻ ചെവിയിൽ പഞ്ഞി വെച്ചിട്ട് നിങ്ങൾ തവാഫ് ചെയ്യണേ എന്ന് പറഞ്ഞ് ദൗസ് ഗോത്രത്തിന്റെ തലവനായ തുഫൈൽ ബിനു അംർ എന്നവരോട് ഇവര് നിർദ്ദേശം കൊടുത്തപ്പോൾ ഒന്ന് രണ്ട് റൗണ്ട് അദ്ദേഹം ചെവിയിൽ പഞ്ഞി വെച്ച് ഇങ്ങനെ ചുറ്റി. പിന്നെ അദ്ദേഹം ചിന്തിച്ചു, അല്ല ഞാൻ എന്താ ചെറിയ കുട്ടിയെങ്ങാനുമാണോ? അദ്ദേഹത്തിന്റെ വാക്കങ്ങ് കേട്ടാൽ അത് നേരാണോ നെറിയാണോ, സത്യമാണോ മിഥ്യയാണോ, ഇത് വേർതിരിച്ചറിയാനുള്ള വിവരവും വിവേകവും എനിക്കില്ലേ? ഈ കുറൈശികൾ പറയുന്നത് കേട്ട് ഞാൻ എന്തിന് ചെവിയിൽ പഞ്ഞി വെക്കണം? അദ്ദേഹം ആ പഞ്ഞി എടുത്തെറിഞ്ഞ് അടുത്ത തവാഫ് നിർവഹിക്കുമ്പോഴതാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ ഖുർആന്റെ പാരായണം കേൾക്കുന്നു. കേട്ടവാട് അദ്ദേഹം പറയുന്നു, ഫലാ വല്ലാഹി മാ സമിഅതു ഖൗലം ഖത്തു അഹ്സന മിൻഹു വലാ ആദല മിൻഹു, അല്ലാഹു ആണേ സത്യം ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു വാക്ക് ഇന്നുവരെ എന്റെ കാതുകൊണ്ട് കേട്ടിട്ടില്ല. ഇത്രത്തോളം നീതിയുക്തമായ ധർമാധിഷ്ഠിതമായ ഒരു സന്ദേശം എന്റെ കാതുകൊണ്ട് ഞാൻ കേട്ടിട്ടില്ല. ഫഅസ്ലമ, അവിടെ വെച്ചാട്ട് ഇസ്ലാം. നോക്കൂ നിങ്ങൾ ഖുർആന്റെ പ്രത്യേകത, ആ വാക്ക് കേട്ടവർ അതിലേക്ക് ആകൃഷ്ടരാകുകയാണ്. ഇതുകൊണ്ടാ കുറൈശികൾ ഇത് കേട്ടുപോകരുത് എന്ന് കരുതി പഞ്ഞി ചെവിയിൽ വെക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ അല്ലാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചവർക്ക് അതിന്റെ ഏതാനും വാക്കുകൾ കേട്ടാൽ അവരതിലേക്ക് ആകർഷിക്കുകയാണ്. ഇരുമ്പ് കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെ റദ്ദത്ത് ബലാഗത്തുഹ ദഅവാ മുആരിദിഹ റദ്ദൽ ഗുയൂരിയദൽ ജാനി അനിൽ ഹുറുമി മൗലായ സല്ലി വസല്ലിം ദായിമൻ നബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. പരിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ ഭംഗി അതിന്റെ ഏത് എതിരാളിയെയും ശക്തമായി നേരിടാൻ കേൾപ്പുറ്റതാണ്. സ്വന്തം ഭാര്യമാരെ ആക്രമിക്കാൻ വരുന്ന കാമക്കഴുകന്മാരിൽ നിന്ന് ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ പോരാടുന്ന ശൗര്യത്തോടെ സാഹിത്യം കൊണ്ട് മറ്റുള്ളവരെ വെല്ലുവിളിക്കാൻ ഖുർആനിന് കേൾപ്പുണ്ട്. وفوق جوهره في الحسن والقيم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. കടൽക്കരയിൽ ചെന്നു നിൽക്കുന്നവർ ഒന്നിന് പിന്നാലെ ഒന്നായി വരുന്ന ആ തിരമാലകളില്ലേ, ഇതുപോലെയാണ് അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിയാൽ പരിശുദ്ധ ഖുർആന്റെ ഓരോ വാചകങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ പുതിയ പുതിയ ആശയങ്ങളാണ് അതിൽ അടുക്കി വച്ചിരിക്കുന്നത്. കടലിലുള്ള പവിഴങ്ങളുടെയോ മുത്തുകളുടെയോ വില പോലും പരിശുദ്ധ ഖുർആനിന്റെ ആ അർത്ഥ ഗാംഭീര്യത്തിന്റെ മുമ്പിൽ എത്തുകയില്ല. അത്ര വിലപ്പെട്ട ആശയങ്ങളാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിന് തരുന്നത് എന്ന് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആലങ്കാരികമല്ല, പരിശുദ്ധ ഖുർആന്റെ സവിശേഷതയാണ്. ആ ഭാഗത്തേക്ക് ഞാൻ കൂടുതൽ ഇപ്പോൾ പോകുന്നില്ല. ഇങ്ങനെ തുടങ്ങിയ ഖുർആൻ അതിന്റെ പാരായണത്തിൽ തന്നെ അതിന്റെ അമാനുഷികത ഉള്ളത് കൊണ്ടാണ് മക്കയിലെ എതിരാളികൾ എന്താണ് പ്രസ്താവിച്ചത്? പരിശുദ്ധ ഖുർആനിന്റെ എതിരാളികളായ സത്യനിഷേധികൾ പറഞ്ഞു, നിങ്ങൾ ഈ ഖുർആൻ കേട്ടുപോകരുതേ. നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ ബഹളമുണ്ടാക്കണേ, കൂക്ക് വിളിക്കണേ, എന്നാലേ നമ്മൾ ജയിക്കൂ. അല്ലെങ്കിൽ ഖുർആൻ ആളുകൾ കേട്ടുപോയാൽ അതിലേക്ക് ആകൃഷ്ടരാകും. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമ്പോൾ ജനങ്ങൾ കേൾക്കാതിരിക്കാൻ ബഹളം ഉണ്ടാക്കിക്കോളൂ എന്നാണ് അന്ന് ഖുറൈശികൾ പറഞ്ഞത്.
അപ്പോൾ ഖുർആനിന്റെ ഒന്നാമത്തെ അമാനുഷികത അതിന്റെ പ്രത്യേകമായ പാരായണ രീതിയിലാണ്. രണ്ടാമത് അതിന്റെ പദവിന്യാസം. ഖുർആനിൽ ഓരോ അക്ഷരങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പ്രത്യേകമായ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും. ഒരു എഡിറ്റിന്റെ ആവശ്യം ഖുർആനിൽ. ഖുർആനിൽ ഏറ്റവും മുന്തിയ എഡിറ്റർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി തങ്ങളുടെ എഡിറ്റിംഗ് പോലും ഖുർആനിൽ വേണം. ഒക്കെ അല്ലാഹു തആല കറക്റ്റ് ആയിട്ട് ഇറക്കിയതാണ്. വളച്ചു കെട്ടില്ല, നേരെ ചൊവ്വ. അത് കൂടിപ്പോയി, ഇത് കുറഞ്ഞുപോയി, അങ്ങനെ ഒന്ന് പറയാനില്ല. നോക്കൂ നിങ്ങൾ, ഓരോ അക്ഷരങ്ങൾക്കും സവിശേഷതയുണ്ട്. ചില സ്ഥലങ്ങളിൽ സമാന ആയത്തുകളാണ്, ഒരേ രീതിയിലുള്ള ആയത്തുകളാണ്. ചിലടത്ത് ഒരക്ഷരം കൂടുതൽ ഉണ്ടാവും, ചിലത്ത് ഒരക്ഷരം കുറഞ്ഞിട്ടുണ്ടാവും. അവിടെ പോലും കൃത്യമായ അജണ്ട അതിന്റെ പിന്നിലുണ്ട്. ഉദാഹരണത്തിന് വാവ്, അത്ഫിന്റെ വാവ് തലിമീങ്ങൾക്കൊക്കെ അറിയാം. നമ്മൾ വേറെ ഒന്നിനെ മറ്റൊന്നുമായി ബന്ധിപ്പിച്ച് പറയാം. ഞാൻ പോയി, സെയ്ദും പോയി, നമ്മൾ പറയുന്നു മലയാളത്തിൽ. അങ്ങനെ പറയാൻ ഒരു വാവാണ് ചേർത്ത്. അങ്ങനെയുള്ള വാവ് ഖുർആനിൽ ഒരേ രീതിയിലുള്ള ആയത്തിൽ ചില സ്ഥലങ്ങളിൽ വാവ് ചേർത്തതും ചില സ്ഥലങ്ങളിൽ വാവ് ചേർക്കാത്തതും. ഒരു ഉദാഹരണം ഞാൻ പറയാം. സൂറത്തുൽ മുഅ്മിനീൽ ഒരായത്ത് فَأَنشَأْنَاكُمْ بِهِ جَنَّاتٍ مِّن نَّخِيلٍ وَأَعْنَابٍ لَّكُمْ فِيهَا فَوَاكِهُ كَثِيرَةٌ وَمِنْهَا تَأْكُلُونَ എന്താ ആയത്തിന്റെ അർത്ഥം? فَأَنشَأْنَاكُمْ بِهِ മഴവെള്ളം കൊണ്ട് നാം നിങ്ങൾക്ക് നിർമ്മിച്ചു തന്നു ജന്നാത്തിൻ തോട്ടങ്ങൾ മിന്നഹീലിൻ അത് കാരക്കത്തോട്ടങ്ങളുണ്ട് വായനാബി മുന്തിരി തോട്ടങ്ങളുണ്ട് പലതും ലക്കും ഫീഹാ ഫവാകിഹു കസീറ ആ തോട്ടങ്ങളിൽ ഇത് രണ്ടുമല്ലാത്ത വേറെയും ധാരാളം പഴങ്ങളും നിങ്ങൾക്കുണ്ട് വമിൻഹാ തഅകുലൂൻ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും ആ തോട്ടങ്ങളിലെ പഴങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കും എന്ന് പറയാതെ വാവ് കൊടുത്ത് ഭക്ഷിക്കുകയും ചെയ്യും എന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വേറെ പലതും ചെയ്യും, അതിന്റെ കൂട്ടത്തിൽ ആ പഴങ്ങളെ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും എന്നാ അർത്ഥം. എന്നാൽ ഇതേ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു സുഹുറുഫിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ വാവ് കൊടുത്തിട്ട് അവിടെ എങ്ങനെയാണ് ആയത്ത്? വതിൽകൽ ജന്നത്തുൽ ലത്തീ ഉരിസ്തുമുഹ ബിമാ കുന്തും തഅമലൂൻ ലക്കും ഫീഹാ ഫാകിഹത്തുൻ കസീറ മിൻഹാ തഅകുലൂൻ എന്താണ് പറഞ്ഞത്? വതിൽകൽ ജന്ന ആ സ്വർഗം ഏത്? നാളെ പരലോകത്ത് കിട്ടാൻ പോണ സ്വർഗം. അല്ലത്തീ ഉരിസ്തുമുഹ ബിമാ കുന്തും തഅമലൂൻ നിങ്ങൾ ഇവിടെ വെച്ച് ചെയ്ത സൽക്കർമ്മങ്ങൾ കാരണം നിങ്ങൾക്ക് അനന്തരമായി ലഭിക്കുന്ന സ്വർഗമുണ്ടല്ലോ ലക്കും ഫീഹാ ഫാകിഹത്തുൻ കസീറ അവിടെ നിങ്ങൾക്ക് ധാരാളം പഴങ്ങളുണ്ട് മിൻഹാ തഅകുലൂൻ അതിൽ നിന്ന് നിങ്ങൾ തിന്നും അടവ മിൻഹാ എന്ന് പറഞ്ഞ് തിന്നുകയും ചെയ്യും എന്ന് പറഞ്ഞില്ല. അപ്പൊ ഒരു ആയത്തിൽ വാവ് കൊടുത്തു, മറ്റേ ആയത്തിൽ വാവ് കൊടുത്തില്ല. എന്തേ കാരണം? പണ്ഡിതന്മാര് പറഞ്ഞു, ദുന്യാവിലെ പഴത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് അതിൽ നിന്ന് നിങ്ങൾ തിന്നുകയും ചെയ്യും എന്ന് പറഞ്ഞത്. അങ്ങനെ പറയാനുള്ള കാരണം, ദുന്യാവിലെ പഴം തിന്നാൻ വേണ്ടി മാത്രം ഉള്ളതല്ല. പഴം നേരിട്ട് തിന്നല് മാത്രമല്ല, അത് ജ്യൂസാക്കി കഴിക്കലുണ്ട്, അത് ഉണക്കി വെക്കലുണ്ട്, കയറ്റുമതി ചെയ്യലുണ്ട്, വിത്തിന് വെക്കലുണ്ട്. ഇതിനൊക്കെ എടുക്കും ഏത്? ഇവിടുത്തെ പഴം. എന്നാ പരലോകത്തെ പഴം കൊണ്ട് എന്തില്ല? ജ്യൂസ് ഉണ്ടാക്കല്ലേ, വേറെ തന്നെ ജ്യൂസ്. പഴം കൊണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ജ്യൂസിന്റെ ആറ് ഇങ്ങനെ ഒഴുകുകയാണ്. ആ പഴം വിത്തിന് വെച്ചിട്ട് വേറെ നമ്മൾ ഉൽപ്പാദിപ്പിക്കലില്ല, ആ പഴം വേറെ കയറ്റുമതി ചെയ്യാനില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ പഴം തിന്നാൻ വേണ്ടി മാത്രമുള്ളതായത് കൊണ്ട് മിൻഹാ തഅകുലൂൻ എന്ന് പറഞ്ഞാ മതി. ദുന്യാവിലെ പഴം കൊണ്ട് വേറെ ഉപയോഗമുള്ളത് കൊണ്ട് വ മിൻഹാ തഅകുലൂൻ എന്ന് വാവ് കൊടുത്ത് പറയണം. നിങ്ങൾ ആലോചിച്ചു, ഒരക്ഷരം എഴുതാൻ അറിയാം, ഒരു പുസ്തകം ഇന്ന് വരെ വായിച്ചിട്ടില്ലാത്ത അന്നബിയുൽ ഉമ്മിയായ നിരക്ഷരനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടൊരു പുസ്തകം രചിക്കാൻ കഴിയുമോ? ഇല്ല ഇല്ല. അതുകൊണ്ടാണ് ഇത് അല്ലാഹുവിന്റെ വേദഗ്രന്ഥമാണ്, ഒരു മനുഷ്യന്റെ രചനയല്ല.
അങ്ങനെയൊക്കെ ആലോചിച്ച് രചന നടത്താൻ മനുഷ്യന് കഴിയില്ല. രണ്ടാമത് നോക്കൂ, ഒരു താ എന്ന അക്ഷരം മറ്റൊരു സൂറത്തിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫുസ്സിലത്തിൽ പറയാം, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكه تتنزل ഇറങ്ങി വരും എന്നാണ് അർത്ഥം. അട തതനസ്സലു തനസ്സലു രണ്ട് പ്രയോഗം. തനസ്സലു പറഞ്ഞാലും ഇറങ്ങി വരാൻ തന്നെയാണ്, തതനസ്സലു എന്ന് പറഞ്ഞാലും ഇറങ്ങി വരാൻ. പക്ഷേ എന്തിനാണ് തതനസ്സലു രണ്ട് താ കൊടുത്തത്? അതേ സമയത്ത് നമുക്കൊക്കെ റബീഉൽ ഈ റമളാ മാസത്തിൽ ധാരാളം ഓർമ്മ വരുന്ന ഒരു ആയത്തുണ്ടല്ലോ, തനസ്സലുൽ മലായികത്തു വർറുഹു ഫിഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ്. അവിടെ തനസ്സലുൽ മലായികത്തു ഒരു താ കൊടുത്തു, മറ്റോട്ട് രണ്ട് താ കൊടുത്തു. എന്താണ് അതിന്റെ വ്യത്യാസം? പണ്ഡിതന്മാർ പറയുന്നു, സൂറത്ത് ഫുസ്സിലത്തിൽ പറഞ്ഞത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളെ രക്ഷിതാവ് അല്ലാഹു ആണ് എന്ന് പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമു പിന്നെ നേരെ ചൊവ്വേ മാർഗത്തിൽ ജീവിതം നയിക്കുകയും ചെയ്തവർ തതനസ്സലു അലൈഹിമുൽ മലായിക, അവർക്ക് മരണം ആസന്നമാകുമ്പോൾ അവരടുത്തേക്ക് മലക്കുകൾ ഇറങ്ങി വരും എന്നാണ്. മരണാസന്നാകുന്ന ആളുകളടുത്തേക്ക് മലക്ക് വരുന്നതിനെ പറ്റിയാണ് അവിടെ തതനസ്സലു എന്ന് പറയുന്നത്. തതനസ്സലു എന്ന് പറയുമ്പോൾ ഒരക്ഷരം കൂടിയാൽ അറബി നിയമപ്രകാരം, ഭാഷാ നിയമപ്രകാരം അതിന് കൂടുതൽ അർത്ഥം ഉണ്ടാവുന്നു. ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു, തഫഅല എന്ന് പറയുകയാണെങ്കിലോ കൂടുതൽ പ്രവർത്തിച്ചു എന്ന് അർത്ഥം ഉണ്ടാവും. അപ്പൊ നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി, തനസ്സല കുറച്ചും കൂടിയും കൂടും, തതനസ്സല എന്ന് പറയുമ്പോഴോ കൂടുതൽ ഇറങ്ങി വന്നുകൊണ്ടേ ഇരിക്കാന്ന് അർത്ഥം. ആ ആശയം കിട്ടാനാണ് ഇവിടെ തതനസ്സലു എന്ന് കൊടുത്തത്. കാരണം ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എപ്പോഴും ഒരു മുഅ്മിന് മരിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ അല്ലേ? മരിക്കാത്ത സമയം ഉണ്ടാവുമ്പോ ആലോചിച്ചാ ഉണ്ടാവില്ല, ഒരു തരത്തിലെങ്കിൽ ഇങ്ങനെ മരണം നടക്കാം. ആ സമയത്തൊക്കെയും ഈ റഹ്മത്തിന്റെ മലക്കൾ എന്തായിക്കൊണ്ടിരിക്കാണ്? ഇറങ്ങിക്കൊണ്ടേ ഇരിക്കാണ്. അതുകൊണ്ടാണ് അവിടെ തതനസ്സലു, മലക്കുകൾ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന അർത്ഥം കിട്ടാൻ രണ്ട് താ കൊടുത്തു. എന്നാൽ ഖദറിന്റെ രാത്രിയിൽ മലക്കിറങ്ങണേനെ പറ്റി തനസ്സലുൽ മലായികത്തു വർറൂഹു ഫിഹാ, ജിബ്രീൽ അലൈഹിസ്സലാമും മലക്കുകളും ആ രാത്രിയിൽ ഇറങ്ങും. അത് ഒരൊറ്റ രാത്രിയിൽ ഇറങ്ങാം. അവിടെ എന്തില്ല, ഇറങ്ങിക്കൊണ്ടേ ഇരിക്കാന്നുള്ള കൂടുതൽ അർത്ഥം കിട്ടേണ്ട ആവശ്യമില്ല, അവിടെ താ കൊടുത്തില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇത് ഖുർആനിൽ അറിയാതെ വന്നതോ അല്ലെങ്കിൽ വിട്ടുപോയതോ അല്ല, ഓരോ അക്ഷരം അല്ലാഹു ഒരു സ്ഥലത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ലക്ഷ്യമുണ്ടാകും. ഇങ്ങനെ ഒരു രചന നടത്താൻ നിരക്ഷരനായ മുഹമ്മദ് നബി തങ്ങൾക്ക് കഴിയില്ല, വേറൊരാൾക്കും കഴിയില്ല. ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് ഖുർആനിന്റെ പദവിന്യാസം തന്നെ ബോധ്യപ്പെടുത്തുന്നു. ഇങ്ങനെ നിങ്ങൾ നോക്കൂ, എത്രയെത്ര അത്ഭുതങ്ങളാണ് ഖുർആനിൽ. മാത്രമല്ല, ഇനി പരിശുദ്ധ ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ ചിലതിനെ മുന്തിച്ചു പറഞ്ഞിട്ടുണ്ടാവും, ചിലയിടത്ത് ചിലതിനെ പിന്തിച്ചു പറഞ്ഞു. ഉദാഹരണം സൂറ മാഇദയിൽ കാണാം, വസാരിഖു വസാരിഖത്തു ഫഖതഹു ഐദിയഹുമാ. വസാരിഖു കളവ് നടത്തുന്ന പുരുഷനെയും വസാരിഖത്തു കളവ് നടത്തുന്ന പെണ്ണിനെയും ഫഖതഹു ഐദിയഹുമാ, രണ്ടാളെയും കൈ മുറിച്ചു കളയണം. അവിടെ കളവ് നടത്തുന്ന പോലെ പറ്റി പറയുമ്പോ ആദ്യ ആണിനെ മുന്തിച്ചെത്തിച്ചു. അതേ സമയത്ത് വ്യഭിചാരികൾക്ക് ശിക്ഷ കൊടുക്കണം എന്ന് പറയുന്ന അവിടെ അള്ള എന്താ പറഞ്ഞത്? അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത്ത ജൽദാ. അസ്സാനിയത്തു വ്യഭിചരിക്കുന്ന പെണ്ണിനെയും വസ്സാനി വ്യഭിചരിക്കുന്ന ആണിനെയും ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ, അവരെ നിങ്ങൾ 100 തല്ലു തല്ലുക. അവിടെ എന്തേ, വ്യഭിചരിക്കുന്ന പെണ്ണിനെ ആദ്യം പറഞ്ഞു, കളവടുത്തോടത്ത് ആണിനെ ആദ്യം പറഞ്ഞു. പണ്ഡിതന്മാര് പറഞ്ഞു, എന്താ അങ്ങനെ കാരണം? കളവ് നടത്തുന്നതോടത്ത് ആണുങ്ങളെ ആദ്യം പറയാനുള്ള കാരണം, കളവ് കേസ് നോക്കിയാൽ 90% ആരായിരിക്കും? ആണുങ്ങളായിരിക്കും. കൂടുതൽ ഓലാ ചെയ്യാ, അതുകൊണ്ട് ഓല മുന്തിച്ചു. വ്യഭിചാരത്തിന്റെ കേസ് എടുത്താൽ അതിന്റെ പ്രധാന കാരണക്കാരായിരിക്കും? അത് പെണ്ണായിരിക്കും. ബലാത്സംഗം ചെയ്തതാണ് നമ്മൾ കേൾക്കുക, അത് പുറത്തെ വാർത്തയാണ്.
ഇതെപ്പോഴാ അറിയാം, മൂന്നൊല്ലൊക്കെ കഴിഞ്ഞിട്ട് അതെങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാക സംഭവിച്ചത് ഇവളെ ഇരുത്തുന്നത്. മാത്രല്ല നിങ്ങൾ നോക്ക്, വ്യഭിചാരത്തെ ഒരു തൊഴിലായി സ്വീകരിച്ചത് ആര് മാത്ര? പെണ്ണുങ്ങൾ. ആണുങ്ങൾ ആരെങ്കിലും വ്യഭിചാരം ജോലിയായി സ്വീകരിക്കുന്നുണ്ടോ? ചുവന്ന തെരുവിലോ എവിടെ ചെന്നാലും ആരാ ഇത് തൊഴിലാക്കിയത്? പെണ്ണാണ്. അതുകൊണ്ട് അല്ലാഹു തആല അവിടെ പെണ്ണിനെ മുന്തിച്ചു, ഇവിടെ ആണിനെ മുന്തിച്ചു. ഇങ്ങനെ ഓരോ പദങ്ങളെയും ഓരോ ഇടത്ത് വെച്ചതിന്റെ പിന്നിൽ പോലും കൃത്യമായ ആസൂത്രണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത് മനുഷ്യന്മാര് രചിച്ച ഗ്രന്ഥമല്ല എന്ന് ഖുർആനിന്റെ ഓരോ പ്രയോഗവും ബോധ്യപ്പെടുത്തി തരുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ലോകത്ത് ഒരു പുസ്തകം വായിക്കാൻ അവസരം കിട്ടാത്ത, ഒരു ഗ്രന്ഥകാരനിൽ നിന്ന് ഒന്നും പഠിക്കാൻ വേദി ലഭിക്കാത്ത, സ്കൂളിന്റെയും മദ്രസയുടെയും പടി കാണാത്ത നിരക്ഷരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓതി കേൾപ്പിച്ച ആ വേദഗ്രന്ഥത്തിൽ അറിവിന്റെ വാതായനങ്ങളൊന്ന് തുറന്നു നോക്കിയാൽ എന്തൊക്കെ വിഭവങ്ങളാണ് അവിടെ ഉള്ളത്. പ്രപഞ്ചശാസ്ത്രം ഈ ഖുർആൻ ചർച്ച ചെയ്യുന്നു, ഭൂമിശാസ്ത്രം ചർച്ച ചെയ്യുന്നു, ജീവശാസ്ത്രമുണ്ട്, സസ്യശാസ്ത്രമുണ്ട്, ജന്തുശാസ്ത്രമുണ്ട്, ഗണിതമുണ്ട്, ഗോളശാസ്ത്രം, പ്രകാശശാസ്ത്രം, ഊർജതന്ത്രം, മനഃശാസ്ത്രം, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ ശാസ്ത്രശാഖകളുണ്ടോ ഇതെല്ലാം സ്പർശിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അതിന്റെ അറിവ് പ്രകാശിപ്പിക്കുന്നത്. എങ്ങനെ സാധിച്ചു ആടിനെ മേച്ച് നടന്ന ഒരാൾക്ക് ഇങ്ങനെ പറയാം? ഇതൊരു മനുഷ്യന്റെ വാക്കല്ല. അതുകൊണ്ടാണ് ചെറിയൊരു ഉദാഹരണം നോക്കൂ. നമ്മൾ എന്നും വെള്ളിയാഴ്ചകളും വ്യാഴ്ചകളും ഓതുന്നു, അഫല യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലൽ സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർളി കൈഫ സുതിഹത് ഫദക്കിർ. എന്തൊരു നല്ല ചിന്തകളാണ്. അഫല യൻളുറൂന ഇലൽ ഇബ്ലി, ഒട്ടകങ്ങളിലേക്ക് അവർ ചിന്തയെ പായിക്കുന്നില്ലേ? കൈഫ ഖുലിഖത്, എങ്ങനെയാണ് അതിനെ ഈ മരുഭൂമി കിണങ്ങും വിധം സൃഷ്ടിച്ചിരിക്കുന്നത്? വലിയ ചിന്തയല്ലേ? ജീവശാസ്ത്രത്തെ മനുഷ്യരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഓരോ ജീവിയെപ്പറ്റി മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടി ഖുർആനിന്റെ ആഹ്വാനം. അതുകൊണ്ടാണ് ഖുർആന്റെ 114 അധ്യായങ്ങളിൽ പല അധ്യായങ്ങളുടെയും പേര് തന്നെ എന്താ? ഒന്ന് സൂറത്തുൽ നംല്, ഉറുമ്പിന്റെ പേരിലാണെങ്കിൽ സൂറത്തുൽ ഫീൽ, പിന്നെ ആനന്റെ പേര് സൂറത്തുൽ അങ്കബൂത്ത്, ചിലന്തിയ, നഹ്ൽ, തേനീച്ച, അൽ അനാം, ആട്, മാട്, ഒട്ടകം, അൽ ബക്കറ, പശു, അൽ ഇൻസാൻ, മനുഷ്യൻ. എന്തൊരത്ഭുതമാണ് ജീവശാസ്ത്രം. ഖുർആനിന്റെ പ്രധാന പ്രമേയമാണ്. ഓർത്തു നോക്കൂ അല്ലാഹുവിന്റെ ചോദ്യത്തെ കുറിച്ച്, ഒട്ടകത്തെ നിങ്ങൾ നോക്കുന്നില്ലേ? കൈഫ ഖുലിഖത്, എങ്ങനെയാണ് അത് സൃഷ്ടിക്കപ്പെട്ടത്? മരുഭൂമിയിലെ വാഹനം എന്നാണ് ഒട്ടകത്തെ കുറിച്ച് പറയുന്നത്. മരുഭൂമിയിൽ വാഹനമായി ഉപയോഗിക്കുമ്പോൾ ആ മരുഭൂമിയോട് ചേർന്ന രീതിയിലാവണ്ട. ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ ഒരു വാഹനം ഒരു കമ്പനി ഇറക്കുമ്പം ആ രീതിയിലല്ല ദുബായിൽ വാഹനം ഇറക്കുന്നത്. അതെന്താ വ്യത്യാസം? ദുബായിലെ റോഡും അവിടുത്തെ കാലാവസ്ഥയും അനുസരിച്ചാണ് അവിടുത്തെ വണ്ടി ഉണ്ടായത്. ഇന്ത്യയിലെ കട്ട റോഡിന് പറ്റിയതാണ് ഇന്ത്യയിലേക്ക് ഉണ്ടാക്കുന്നത്. ഓരോ കമ്പനി ഓരോ നാട്ടിലേക്ക് പറ്റിയതാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ മരുഭൂമിയിലെ വാഹനം എന്ന് പറയുമ്പോൾ അതിന് പറ്റിയ എല്ലാ രൂപകൽപ്പനയും അതിലുണ്ട്. ഒട്ടകത്തിന്റെ കാല് നോക്കൂ നിങ്ങൾ. ഒട്ടകത്തിന്റെ കാല് മരുഭൂമിയിലൂടെ എത്ര ഭാരവും കയറി നടക്കാൻ പറ്റിയ പരുവത്തിലാ സൃഷ്ടിക്കപ്പെട്ടത്. മരുഭൂമി എന്ന് പറഞ്ഞ മണല, മണല് കൊളമ്പ് അത് തട്ടിയാലേ പുറത്ത് അതിനെ പത്തരട്ടി ഭാരം വരെ ചുമക്കും ഈ ഒട്ടകം. തന്നെക്കാൾ പത്തരട്ടി ഭാരം ചുമന്ന് ഈ കൊളമ്പ് കുത്തി നടക്കുമ്പോ കൊളമ്പാട് താന്നു പോയാൽ ഇതിങ്ങോട്ട് ഉരാൻ കിട്ടും. ഉരാൻ ശ്രമിക്കുമ്പോ മറ്റത് അതിനേക്കാൾ അങ്ങോട്ട് പോകും. പക്ഷേ കൊളമ്പ് താവുന്ന രീതിയിലല്ല ഒട്ടകത്തിന്റെ സൃഷ്ടി. ഒരു തുണിയിൽ കല്ലിട്ട് വെച്ച മാതിരിയാണ് ഇതിന്റെ കൊളമ്പ്. അത് നിലത്തെത്തുമ്പം 4-6 ഇതളുകളായി ഇങ്ങോട്ട് പരക്കാണ്. ഏത് ഉതിർന്ന മണ്ണ് കൂടെ പോവാണെങ്കിലും ഈ ഭാരം ചുമന്ന് സഞ്ചരിച്ചാലും ഒട്ടകത്തിന്റെ കാല് സാധാരണ മണലിലേക്ക് താഴ്ന്നു പോകൂല. ഒരു റോഡിന് പറ്റിയ ടയർ ഉണ്ടാക്കണ്ടേ? അതാണ് മരുഭൂമിക്ക് പറ്റിയ ടയറാണ് ഇതിന്റെ ടയർ. ഇനി രണ്ടാമത് നിങ്ങൾ നോക്കൂ, ഒട്ടകം സഞ്ചരിക്കുന്നത് മരുഭൂമിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം
അവിടെ ഉണ്ടാകൂല, മരുഭൂമിയാണ്, വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം കുടിക്കാതെ തന്നെ സഞ്ചരിക്കാനുള്ള സംവിധാനം ഒട്ടകത്തിനല്ല ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി എവിടെ നിന്നെങ്കിലും വെള്ളം കണ്ടാലോ അത് ശേഖരിച്ചു വെക്കാനുള്ള ഒരു ടാങ്ക് അതിന്റെ പള്ളിയിലുണ്ട്. നമ്മളിപ്പം ഇന്ധനടിച്ചു പോലോ ഇതിലോ കാറിലൊക്കെ എന്ന മാതിരി വെള്ളം സ്റ്റോക്ക് ചെയ്യാം. ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആടിനും പശുവിനും ഒക്കെ വേറൊരു കഴിവുണ്ട്, ആഹാരം സ്റ്റോക്ക് ചെയ്യാം. അതാണ് നമ്മൾ തീറ്റിക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് തിന്നാണ്, അത് വയറിന്റെ ഒരു ഭാഗത്ത് ശേഖരിച്ച് പിന്നെ വൈകുന്നേരം ആലയിൽ കൊണ്ടുവന്ന് കെട്ടിയാൽ അത് അയവിറക്കി രണ്ടാമത് ചവച്ചരച്ചിറക്കണാണ്. അല്ലാതെ വെറ്റില തിന്നല്ല. ഈ പോത്തും ഇതോ കണ്ടില്ല, നമ്മൾ ആലയിൽ അങ്ങനെ തിന്നണ്ടെന്ന് മുറുക്കാണോ? മുറുക്കല്ല, അവര് നേരത്തെ വെട്ടി വിഴുങ്ങിയത് വീണ്ടെടുക്കുകയാണ്, എന്നിട്ട് രണ്ടാമത് ചവച്ചിറക്കുക. ഇതേപോലെ ഒട്ടകത്തിന് എവിടെന്നെങ്കിലും വെള്ളം കണ്ടാൽ അത് വേഗം ശേഖരിച്ച് പള്ളിയിൽ വെക്കാൻ ഒരാറാണ്. എന്തൊരു ആസൂത്രണങ്ങൾ നോക്കുക, ഫലായൂന അവ ചോദിക്കങ്ങൾ നോക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. എങ്ങനെയാണ് ഈ ഒട്ടകത്തെ പടച്ചിരിക്കുന്നത്? ആരാണ് അതിന്റെ സൃഷ്ടാവ്? എല്ലാ ശാസ്ത്രത്തിലൂടെ അള്ള ഉദ്ദേശം എന്താ? പ്രപഞ്ചനാഥനിലേക്ക് നമ്മളെ ചിന്തെത്താൻ. അല്ലാതെ അതാണ് ഇതാണ് അത്ഭുതപ്പെട്ടു പോകാനല്ല. ഇനി ശരീരത്തിൽ വെള്ളം തീർന്നാൽ തന്നെ തീരാതിരിക്കാനുള്ള സംവിധാനം, ഒട്ടകത്തിന് സാധാരണഗതിയിൽ വിയർക്കണമെങ്കിൽ 60 സെൽഷ്യസ് ചൂടിന്റെ മേലെ പോകണത്ര. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ കൂടുതൽ ചൂടുണ്ടായാലും 40-41 ഡിഗ്രി ഒക്കെയാണ് ഏറ്റവും വലിയ പൊള്ളല് കേരളത്തിൽ പാലക്കാട്ടുണ്ടാവുക. അപ്പോഴേക്ക് സൂര്യാഘാതം ഏറ്റിട്ട് ആളുകൾ വീഴുന്ന കഥ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഒരു ഒട്ടകത്തിന് വിയർക്കണമെങ്കിൽ അതിന്റെ പകുതിയിലും കൂടി ഒരു 60 എങ്കിലും ഡിഗ്രി ചൂടുണ്ടെങ്കിൽ ഒട്ടകത്തിന് വിയർക്കാൻ തന്നെ തുടങ്ങും. ജലാംശം നഷ്ടപ്പെടാതിരിക്കാനുള്ള സംവിധാനം അതിന്റെ ശരീരത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ഭീമാകാരനായ ജീവിയാണെങ്കിലും ആ ജീവിയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള മൂത്രവിസർജനം അതിനില്ലത്രേ. കാരണം ജലാംശം ചോർന്നു പോകൽ ഒന്ന് പ്രധാനമായി വിയർപ്പിലൂടെയാണ്, പിന്നെ മൂത്രത്തിലൂടെയാണ്. അത്ര മൂത്രം പോണ്ട ആവശ്യത്തിനില്ല ഈ മൃഗത്തിനില്ല. അങ്ങനെയാണ് അതിനുള്ള അവതല പടച്ച് തികച്ചും മരുഭൂമിയോട് യോജിച്ച രീതിയിൽ അതിന്റെ ശരീരം സംവിധാനിച്ചിരിക്കുന്നു. മറ്റൊരു മഹാത്ഭുതമുണ്ട്. മരുഭൂമി എന്നത് ചുട്ടുപൊള്ളുന്ന സ്ഥലമാണ്. ഇടക്കിടക്ക് അവിടെ തീക്കാറ്റുണ്ടാകും, ചൂടേറിയ കാറ്റാണ്. ആ കാറ്റ് മൂക്കിൽ വന്ന് തട്ടിയാൽ ശ്വാസകോശത്തിലേക്ക് ആ ചൂടുള്ള കാറ്റ് പോയാൽ ഏറെ യാത്ര ചെയ്യാൻ കഴിയില്ല, ഏത് ജീവിയും ക്ഷീണിച്ച് വീണുപോകും. അത്ര വലിയ തീക്കാറ്റുണ്ടാവും ഒരു ഭൂമി. ഒട്ടകത്തിന്റെ ഈ കഴുത്തിനൊക്കെ എന്തിനാ ഇത്ര നീളം? നമ്മൾ മനസ്സിലാക്കി അതിന്റെ മൂക്ക്, ആ മൂക്കിലൂടെ ചൂടേറിയ വായു ശ്വസിച്ചു കഴിഞ്ഞാൽ അത് ശ്വാസകോശത്തിൽ എത്തുമ്പോഴേക്ക് ഈ ഒരു മീറ്ററോളം വലിയുള്ള കഴുത്തിലൂടെ അത് പോയിട്ട് തണുത്തിട്ടായിക്കോടുത്ത ശ്വാസകോശത്തിൽ. അതുകൊണ്ട് ശ്വാസകോശം ചൂടായി ഈ ജീവിക്ക് അപകടം പറ്റൂല. എങ്ങനെയാണ് ഒട്ടകത്തെ പടച്ചത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അർഹമുറാഹിമീനായ റബ്ബിന്റെ രൂപകൽപ്പനയാണ്, അവനാണതിന്റെ സ്രഷ്ടാവ്. പടച്ചവനെ കാണാൻ ജീവശാസ്ത്രത്തെ അള്ളാഹുവിന്റെ ഖുർആൻ വിഷയീഭവിക്കുകയാണ്. മാത്രമല്ല ഈ മണൽക്കാറ്റുണ്ടാകും. ചുടുകാറ്റിന്റെ പുറമെ മണൽക്കാറ്റ് ഗൾഫിലൊക്കെ പോയവർക്ക് അറിയാം, മണൽക്കാറ്റ് എന്ന വല്ലാത്തൊരു സംഭവം. ചിലപ്പോ ഈ യാത്രാ സംഘത്തെ പൂർണമായും മണൽ വന്ന് മൂടിപ്പോകാറ്. എത്രയോ കേന്ദ്രങ്ങളിൽ നിന്ന് ഒട്ടകങ്ങളുടെയും മനുഷ്യരുടെയും ജഡങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പഴയ കാലത്ത് കാഫിലുകൾ പോകുമ്പോ മണൽക്കാറ്റ് വന്നിട്ട് അതിൽ മൂടിപ്പോയതാണ് മനുഷ്യന്മാർ. ഈ മണൽക്കാറ്റ് വരുമ്പോ ഇത് മൂക്കുകൂടെ കേറിപ്പോ. മനുഷ്യന്മാർക്ക് കൈയുള്ളത് കൊണ്ട് ഇതൊക്കെ തടുക്കാൻ ഉപകരണങ്ങൾ വെച്ചു പിടിപ്പിച്ചാൽ മതി. ഇവർക്ക് കയ്യൊന്നുമില്ലല്ലോ, അങ്ങനത്തെ പിടിക്കാൻ പറ്റിയ കയ്യില്ല. നടക്കണ കാലല്ലേ അതിന്റെ കയ്യും. എന്നാൽ അള്ളാഹു തആല ചെയ്തു കൊടുത്ത സംവിധാനം എന്താ? ഒട്ടകത്തിന് സ്വയം മൂക്ക് അടക്കാനും തുറക്കാനും കഴിയും. ശ്രദ്ധിച്ചു നോക്കിയാണ് ഞമ്മക്ക് മൂക്ക് അടക്കണേ എന്നിട്ട് കൈകൊണ്ട് പൊത്തി പിടിക്കണ്ടേ, അല്ലെ വേറെന്തെങ്കിലും തുണി എടുത്ത് കെട്ടണം. ഒട്ടകത്തിന് ഇതിന്റെ ആവശ്യമല്ല, മൂക്ക് സ്വയം അടക്കും തുറക്കും. അങ്ങനത്തെ ജീവിയാണ് ഒട്ടകം. അതുകൊണ്ട് ചുടുകാറ്റും മണൽക്കാറ്റും വരുമ്പോൾ മൂക്ക് സ്വയം അടച്ചു പിടിക്കാൻ
ഈ മൃഗത്തിന് അല്ല ശേഷി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഏത് തരത്തിൽ നമ്മൾ പരിശോധിച്ചാലും മരുഭൂമിയിലൂടെ സഞ്ചരിക്കാൻ പറ്റിയ ശാരീരിക പ്രകൃതി അതിന് കൊടുത്തത് നമ്മൾ കാണുന്നു. ഇങ്ങനെയെല്ലാമുള്ള അത്ഭുതകരമായ ശാസ്ത്രീയ സത്യങ്ങളാണ് ഖുർആനിലുള്ളത്. ഭൂമിശാസ്ത്രത്തെ പറ്റി എത്രയാണ് ഖുർആൻ പറഞ്ഞത്, ഗോളശാസ്ത്രത്തെ പറ്റി എത്രയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലായാത്തിൽ ഉലിൽ അൽബാബ്. ഈ ഭൂമിയുടെ സൃഷ്ടിപ്പ്, ഗോളങ്ങളുടെ ഘടന, രാവും പകലും മാറി മാറിയും ഏറിയും കുറഞ്ഞും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിഭാസം, ഇതിലെല്ലാം ബുദ്ധിയുള്ളവർക്ക് അല്ലാഹു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിയാൻ തെളിവുകളുണ്ട്. ഖുർആന്റെ എല്ലാ വിജ്ഞാനങ്ങളും എന്തുകൊണ്ട് അവിടെയാണ്. ആ ചിന്തയിലൂടെ ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പിക്കല. അല്ലാതെ ഭൗതിക ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തുന്നത് പോലെ അതിലൂടെ എന്ത് ഭൗതിക നേട്ടം എന്നതല്ല, അത് ഖുർആന്റെ ലക്ഷ്യമല്ല. ഖുർആൻ ശാസ്ത്രീയ വിജ്ഞാനങ്ങൾ പറഞ്ഞിടത്തൊക്കെ പറഞ്ഞത് ശാസ്ത്രം പഠിപ്പിക്കുക എന്ന നിലക്കല്ല, അള്ളാഹനെ ബോധ്യപ്പെടുത്തുക എന്ന നിലക്കാണ്. അതുകൊണ്ട് ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ശാസ്ത്ര സത്യങ്ങൾ ഖുർആൻ ഇടക്കിടക്ക് പറഞ്ഞിട്ടുണ്ട്, അത് സത്യങ്ങളാണ്, അത് പിന്നീട് മാറ്റി പറയേണ്ട ആവശ്യം ഇല്ല. എന്തെല്ലാം വിവരങ്ങൾ നിങ്ങൾ നോക്കുന്നു. ഈ അടുത്ത കാലത്തായി മനുഷ്യൻ കണ്ടെത്തിയ എത്രയോ ശാസ്ത്രകാര്യങ്ങൾ നേരത്തെ ഖുർആൻ പറഞ്ഞു വെച്ചത് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു വരുന്നു. ഒരു ഉദാഹരണം, ഈ കഴിഞ്ഞ നൂറ്റാണ്ട് അതിന്റെ അവസാനത്തിലാണ് നമ്മളെ ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ വായുവിന്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട് എന്നത് മനുഷ്യന്മാര് കണ്ടെത്തി. അത് ഭൂമിക്ക് ചുറ്റും ഏകദേശം 600 നായികയോളം മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയാൽ അവിടെ അന്തരീക്ഷ വായുവില്ല. അന്തരീക്ഷ വായു ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എത്തുന്ന ഒരാൾക്ക് ശ്വാസം കഴിക്കാൻ കഴിയില്ല, ഓക്സിജൻ ഉണ്ടാവില്ല, അപ്പൊ നമ്മൾ വീർപ്പുട്ടി മരിക്കും. അപ്പൊ സ്പേസ് യാത്ര പോകുന്ന, അന്തരീക്ഷത്തിലും അതിന്റെ അപ്പുറത്തേക്കും യാത്ര പോകുന്ന ആളുകൾ ശ്വസിക്കാനുള്ള ഓക്സിജൻ വെടുന്ന് കൊണ്ടോണം, അല്ലെങ്കിലോ അതിന് ശ്വാസം മുട്ടും. അപ്പൊ മേലോട്ട് കയറിയാൽ നിങ്ങൾക്ക് ശ്വാസം മുട്ടും എന്ന വിവരം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല സൂറത്തുൽ അനാമിൽ പറയുന്നു, വമൻ യുരിദ് അൻ യുദില്ലഹു يجعل صدره ضيقا حرجا كأنما يصعد في السماء. ആരെങ്കിലും പഴപ്പിച്ച് കളയണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തെ നെഞ്ചിടിപ്പുള്ളതാക്കി, ശ്വാസം മുട്ടുന്നതാക്കി ഞാൻ മാറ്റും. ഏതുപോലെ അന്തരീക്ഷത്തിലേക്ക് കയറിപ്പോകുന്നവനെ പോലെ അവന് ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. അപ്പൊ മേലോട്ട് കയറിപ്പോയ ശ്വാസം മുട്ടും എന്ന കഥ ഖുർആൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ബോധ്യപ്പെട്ടത് ഖുർആൻ പറഞ്ഞ സത്യങ്ങൾ പിൽക്കാലത്ത് അങ്ങനെ ബോധ്യപ്പെടുമെന്നും ഖുർആൻ പറഞ്ഞു. അതാണ് ഖുർആന്റെ പ്രത്യേകത. ഖുർആനിൽ എത്രയോ കാര്യങ്ങൾ അതുപോലെ പറഞ്ഞു വെച്ചത് കാണാം. ഇനി നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചത്. ഇന്ന് നമ്മൾക്കറിയാം മനുഷ്യന് അല്ലാഹു തആല നൽകിയ 5 കഴിവുകൾ, പഞ്ചേന്ദ്രിയ, കണ്ടറിയാ, കേട്ടറിയാ, തൊട്ടറിയാ, രുചിച്ചറിയാ, മണത്തറിയാ. ഈ 5 കഴിവുകളും ജനിക്കുന്ന സമയത്ത് പ്രവർത്തനക്ഷമമാകുന്നില്ല. ജനിക്കുന്നത് അല്ലാഹു അഖ്റജക്കും മിൻ ബുയൂത്തി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയാതെ. പിന്നെ ജനിച്ചതിന് ശേഷമാണ് പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമത നേടുന്നത് ശരിയായ അർത്ഥത്തിൽ. അങ്ങനെ വരുമ്പോൾ ആദ്യമായി ഏത് കഴിവാണ് തുടങ്ങുന്നത്? ഇപ്പോൾ ശാസ്ത്രം, ശരീരശാസ്ത്ര പണ്ഡിതന്മാർ കണ്ടെത്തി മനുഷ്യന് ആദ്യം തുടങ്ങുന്ന കഴിവ് കേൾവി ശക്തിയാണത്രേ. കേൾവി ശക്തിയാണ് ആദ്യം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിന്റെ അടുത്ത് ഉടനെ ചെന്ന് നമ്മൾ കണ്ണിൽ ഇങ്ങനെ വരലോണ്ട് കുത്താൻ ഓങ്ങി നോക്കൂ, കുട്ടികൾ കണ്ണടക്കുകയോ ഞെട്ടിച്ചാടുക ഒന്നും ചെയ്യൂല. നമ്മളൊരാളെ കണ്ണിൽ കൂത്താൻ വാങ്ങി നമ്മളാവൂലേ, ഞെട്ടൂലേ, കുട്ടി ഞെട്ടൂല. എന്താ ഞെട്ടാത്തത്? ഓന്റെ കാഴ്ച തുടങ്ങിയിട്ടില്ല.
അതേസമയം ജനിച്ചു ഉടനെ തന്നെ ഒരു കുട്ടിന്റെ അടുത്ത് നിന്ന് ഉറക്കയാട് കൈപൊട്ടിയാലോ, കുട്ടി ഞെട്ടിച്ചാണ്. അതെന്തുകൊണ്ടാ? കേൾവി തുടങ്ങിയ. അതുകൊണ്ടാണ് ആദ്യം ചാലുവായ ശക്തിയിലൂടെ തന്നെ അല്ലാനെ കുട്ടി പരിചയപ്പെടട്ടെ. അതുകൊണ്ടാ ഫസ്റ്റ് തന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് കുട്ടിനെ ബാങ്ക് കേൾപ്പിക്കാനുള്ള കാരണം. അല്ലാഹുവിന്റെ ഖുർആൻ ഈ സത്യം നേരത്തെ പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹു തആല പറയുകയാണ്, ഇദാ ഒന്നാമതായി വല്ലാഹു അഖറജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈആ, ഉമ്മയുടെ വയറ്റിൽ നിന്ന് അല്ലാഹു നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഒന്നും അറിയാത്തവരായിട്ടാണ്. ഫജഅലലകുംസ് സംഅ വൽ അബ്സാറ വൽ അഫ്ഇദാ, തുടർന്ന് നിങ്ങൾക്ക് അല്ലാഹു തആല കേൾവി ശക്തി തരുന്നു, കാഴ്ച ശക്തി തരുന്നു, ചിന്താശക്തി തരുന്നു. ആദ്യം പറഞ്ഞത് ഏതാ? കേൾവി ശക്തി. വേറെ ആയത്തിൽ സൂറത്തുൽ ഇൻസാനിൽ ഇതേപോലെ പറഞ്ഞു, നിങ്ങൾക്ക് കേൾവി ശക്തി തരുന്നു, കാഴ്ച തരുന്നു, ചിന്താശക്തി തരുന്നു. അപ്പൊ ആദ്യം പ്രവർത്തനക്ഷമത നേടുന്നത് കേൾവി ശക്തിയാണ് എന്ന് ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയത് ഖുർആൻ നേരത്തെ പറഞ്ഞതാണ്. ഇതേപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ വേദന ബോധ്യപ്പെടുത്തി തരുന്നത് ഏത് ഘടകമാണ്? ഈ കാലം വരെ എല്ലാരും കരുതിയത് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് കുത്തിയാലും വേദന ഉണ്ടാവുന്ന, അങ്ങനെ ഉണ്ടാവൂല. വേദന ഉണ്ടാകുന്നത് ശരീരത്തിൽ നമ്മളെ പുറം ചർമ്മത്തിന്റെ താഴെ ഏതാനും മില്ലിമീറ്റർ താഴോട്ട് വരെ ഉള്ള ഒരു കേന്ദ്രത്തിലാണ് വേദനാ സംവേദനേന്ദ്രിയങ്ങൾ ഉള്ളത്. അതിന്റെ അപ്പുറത്തെത്തിയ വേദന ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഒരാളെ തീപ്പൊള്ളലേറ്റ് ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചു. ചിലപ്പോ ഉണ്ടാവും അയാൾ ഇങ്ങനെ വർത്തമാനം പറയണ ചിരിക്കണ്, ഒരു വിഷമം ഉണ്ടാവില്ല. തൊട്ടുനോക്കി വേദന ഉണ്ടാവും, വേദന ഒന്നും ഇല്ല, അയാൾ നല്ല റാഹത്തിലാ. നമ്മൾ വിചാരിക്കും സമാധാനമാണ്. സംഭവം എന്താ അറിയോ? ഇത് മാരകമായ തീപ്പൊള്ളലാണ് എന്നർത്ഥം. വേദന ഉണ്ടാക്കുന്ന ആ ചർമ്മൊക്കെ കത്തിപ്പോയത് കൊണ്ടാണ് ഇപ്പം വേദന ഇല്ലാത്തത്. തൊട്ടിട്ട് വേദന ഉണ്ടോ? എന്നാൽ ആ പൊള്ളൽ അത്ര ഗൗരവമുള്ളതല്ല. പുറത്ത് മാത്രമേ ആ പൊള്ളൽ ഏറ്റിട്ടുള്ളൂ, അയാൾക്ക് ശിഫയായി തിരിച്ചു വരും. തൊട്ടിട്ട് വേദന ഇല്ലാത്ത വിധം പൊള്ളലേറ്റ ആളാണെങ്കിൽ തിരിച്ചു കിട്ടാൻ സാധ്യത തീരെയല്ല. കുറച്ച് കഴിയുമ്പോഴേക്ക് അയാളെ ശരീരത്തിലെ രക്തോട്ടം നിലച്ച് അപ്പം മരിക്കും. ചിരിച്ചോണ്ടായിരിക്കും ചിലപ്പോ മരിക്കും, ഒന്നും നമ്മൾ അറിയില്ല. അത് ഈ അടുത്താണ് ഇപ്പൊ നമ്മൾക്ക് ബോധ്യപ്പെട്ടത്. എന്നാൽ അല്ലാഹുവിന്റെ കലാം നേരത്തെ പറഞ്ഞു, ഇന്നല്ലദീന കഫറൂ ബിആയാത്തിന സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നളിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. ഇന്നല്ലദീന കഫറൂ ബിആയാത്തിന, നമ്മളെ ആയത്തുകളെ നിഷേധിച്ചവരെ, സൗഫ നുസ്ലീഹിം നാറാ, നമ്മളവരെ നരകത്തിലിടും, തീയിലിടും. ഉല്ലമാ നളിജത്ത് ജുലൂദുഹും, അവരെ ശരീരത്തിലെ ചർമ്മങ്ങൾ കത്തി ഉരുകുമ്പോഴെല്ലാം, ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, അവർക്ക് വേറെ തൊലി നമ്മളതാ പകരം നൽകും. എന്തിനു വേണ്ടി? ലിയദൂഖുൽ അദാബ്, അവര് അദാബ് അനുഭവിക്കാൻ, വേദന അനുഭവിക്കാൻ. ചർമ്മാട് കത്തിപ്പോയാ പിന്നെ വേദന ഉണ്ടാവില്ല. അപ്പൊ നരകത്തിലിട്ട് ഒന്ന് മേലൊന്നായിട്ടാട് കത്തിയാ ശിക്ഷ കഴിഞ്ഞു, പിന്നെ വേദന അറിയില്ല. ആ വേദന അറിയണമെങ്കിൽ എന്തു വേണം? വീണ്ടും ഈ ചർമ്മം ഉണ്ടാവണം. ചർമ്മത്തിലാണ് വേദന, അതിന്റെ അപ്പുറത്ത് വേദനയില്ല. ഈ രീതിയിൽ പരിശുദ്ധ ഖുർആൻ കാര്യങ്ങളെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചു. ഇങ്ങനെ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരീരശാസ്ത്ര ഗവേഷകനായിരുന്നോ? അല്ല. ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചൊരു വ്യക്തിയാണോ? അല്ല. പിന്നെ എങ്ങനെ ആട്ടിടയനായി സാധാരണക്കാരിൽ സാധാരണക്കാരനായ അക്ഷരജ്ഞാനമില്ലാത്ത ഉമ്മയായ നബി ഇത് പറഞ്ഞു? ഇത് നബിയുടെ വചനമല്ല, ഇത് ലോകത്തിന്റെ നാഥനായ അല്ലാഹുവിന്റെ കലാമാണ്. ഇതാണ് ഖുർആൻ മുഇജിസായ കലാമാണെന്ന് പറഞ്ഞാൽ ഇനി എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറഞ്ഞു, സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം, ചക്രവാളങ്ങളിൽ പിന്നെ
പിന്നീട് ഞാൻ പുതിയ പുതിയ ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തും. അവിടെ മാത്രമല്ല, വഫി അംഫുസിഹിം, മനുഷ്യരുടെ ശരീരങ്ങളിലും ഹത്തായതബയ്യന ലഹും അന്നഹുൽ ഹഖു, ഈ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് ബോധ്യമാവാൻ കാലാന്തരത്തിൽ ഇനി പുതിയ പുതിയ വിഷയങ്ങൾ ഈ ചക്രവാളങ്ങളിലും മനുഷ്യ ശരീരത്തിലും ഞാൻ വെളിപ്പെടുത്തുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഖുർആൻ നേരത്തെ പറഞ്ഞു വെച്ച പലതും പ്രകൃതിയിലും നമ്മളെ ശരീരത്തിലും പുതുതായി ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വരും. അങ്ങനെ എല്ലാവർക്കും അള്ളാഹുവിന്റെ കലാമിന്റെ സവിശേഷത അത് ബോധ്യപ്പെടുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു. അങ്ങനെ എത്രയെത്ര ബുദ്ധിജീവികൾ, ശാസ്ത്രജ്ഞന്മാർ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ അത്ഭുതകരമായ കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് ഇന്നും ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി നോക്കൂ, നിങ്ങൾ ലോകത്ത് എന്താണ് നടക്കുന്നതെന്നറിയാൻ ഒരു സംവിധാനവും ഇല്ലാത്ത കാലം, ഒരു പുസ്തകം പോലും എഴുതാനോ വായിക്കാനോ അറിയാത്ത നബി, ആ നബി തങ്ങൾ നമുക്ക് ഓതി കേൾപ്പിച്ച പരിശുദ്ധ ഖുർആനിൽ ആദ്യത്തെ മനുഷ്യൻ മുതൽ മുത്തുനബി വരേക്കുമുള്ള മാനവ സമൂഹത്തിന്റെ ചരിത്രം അത്ഭുതം തോന്നുന്നില്ലേ? എവിടുന്നാണ് ഈ നിരക്ഷരനായ പ്രവാചകന് ഈ ചരിത്രമൊക്കെ അങ്ങനെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കാൻ കഴിയുന്നത്? അവിടെ തീർന്നില്ല. ഇനി ലോകാന്ത്യം വരെ വരാൻ പോകുന്ന മാനവ സമൂഹത്തിന്റെ ഗതിവിധികൾ, അവിടെ നിന്നപ്പുറത്ത് പരലോകത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇങ്ങനെയെല്ലാം കാലാതിവൃത്തിയായ ഒരു ഗ്രന്ഥത്തിൽ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് മുഹമ്മദ് നബി തങ്ങൾക്ക് ഇത് പറയാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനിൽ ആദൻ നബിയുടെ ചരിത്രമുണ്ട്, ആദ്യത്തെ മനുഷ്യനാണ്, അവരെ ഭാര്യയുടെ ചരിത്രമുണ്ട്, അവരെ മക്കളെ കഥയുണ്ട്, നൂഹ് നബിന്റെ കഥയുണ്ട്, ഇബ്രാഹിം നബി, യൂസുഫ് നബി, ഇങ്ങനെ തുടങ്ങി തന്റെ മുൻഗാമിയായ മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം അടക്കമുള്ളവരും അതുപോലെയുള്ള പോക്കിരിമാരായിരുന്ന ആദ്, സമൂദ് തുടങ്ങി ഫറോവമാരുടെ ചരിത്രങ്ങൾ അടക്കം പരിശുദ്ധ ഖുർആനിൽ വസ്തുനിഷ്ഠമായി അല്ലാഹുവിന്റെ റസൂല് നമുക്ക് ഓതി കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു പറയുന്നു, ദാലിക മിൻ അംബാഇൽ ഗൈബ്, അതേ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആ നദിയിലേക്ക് അല്ലെങ്കിൽ കിണറിലേക്ക് എറിയാൻ ആസൂത്രണം ചെയ്യുന്ന അവരെ കൂട്ടത്തിൽ അങ്ങുണ്ടായിരുന്നില്ലല്ലോ. ആ കാട്ടിന്റെ വിജനതയിൽ നടന്ന ആ ചരിത്രത്തെ നിങ്ങൾക്ക് എങ്ങനെ ഇവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു? അത് നൂഹേ, അങ്ങേക്ക് ഞാൻ തന്ന ദിവ്യ സന്ദേശമാണ്, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വകയിൽ കറ്റുകെട്ടി പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അല്ലാന്റെ കലാമാണ് എന്നൊരു ബോധം നമ്മളൊക്കെ മനസ്സിലാദ്യം ഉണ്ടാവണം, എങ്കിലേ ഖുർആനോടൊരു ബഹുമാനം ഉണ്ടാവും. ആ ഖുർആനിൽ പറഞ്ഞത് സ്വീകരിക്കണം, അതിനെ അവലംബിച്ച് നമുക്ക് ധൈര്യമായി നിലകൊള്ളണം. നമ്മൾ ഉമ്മത്ത് പേടിക്കേണ്ട സമുദായമല്ല. പരിശുദ്ധ ഖുർആൻ നമ്മളെ കയ്യിലുള്ള കാലത്തോളം നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അത് ഈ ഉമ്മത്തിന്റെ അഭിമാനമാണ്, ഇസ്സത്താണ്. അതിനെന്തു വേണം? നമുക്കാദ്യം ഉറപ്പ് വേണം, ഇത് അല്ലാഹുവിന്റെ കലാമാണ്. അതിനാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഇനി നിങ്ങൾ കേട്ടു നോക്കൂ, പരിശുദ്ധമായ ഈ ഖുർആൻ, ഇത് അതിന്റെ മറ്റൊരു സവിശേഷത എന്താണ്? വിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം, അതേസമയത്ത് നമ്മൾക്ക് ഒരു പുസ്തകം എഴുതിയാൽ, നമ്മൾ ഇന്നലത്തെ പുസ്തകം കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് വാങ്ങട്ടോ, ഇന്നലെ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെറിയൊരു പുസ്തകം കൊണ്ട് ഒരു 50 ഉറുപ്പെടുത്ത് നിങ്ങൾക്ക് വാങ്ങാം. സഹോദരിമാർക്കും പോകുന്ന വൈക്കലുണ്ടാവും, നിങ്ങൾക്ക് ഒരു 50 ഉറുപ്പെടുത്താം വാങ്ങാം. കുട്ടികളാരെങ്കിലും നമ്മളെ പുസ്തകം എഴുതിയത് അടുത്ത കൊല്ലം വായിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ തന്നെ അതിന്റെ രണ്ടധ്യായം വായിച്ചു നോക്കിയാൽ, ഒരധ്യായത്തിലുള്ളതിനെതിരായിരിക്കും രണ്ടാമത്തെ അധ്യായത്തിൽ, പരസ്പര വിരുദ്ധമായി എത്രയോ വൈരുദ്ധ്യം. ഇപ്പൊ നമ്മളെ ഇമാമിങ്ങളൊക്കെ തന്നെ എഴുതിയ പുസ്തകങ്ങൾ, മഹാനായ ഇബ്നു ഹജ്റുൽ ഹൈതമി റളിയല്ലാഹു അൻഹു എത്ര വലിയ ബുദ്ധിമാനാണ്, മഹാന്റെ ബുദ്ധി അറിയാൻ തുഹ്ഫ വായിച്ചു നോക്കിയാൽ അറിയാം.
ഒരു ജഡ്ജിക്കും ഒരു വക്കീലും ആ യാതി ബുദ്ധി നമുക്ക് കാണാൻ കഴിയും. അത്ര വലിയ ബുദ്ധിമാന. പക്ഷെ എന്നിട്ട് പോലും മഹാനവറുകൾ പറയും, എന്റെ ആ കിതാബ് പറഞ്ഞത് ഇതിനെതിരാണ്. അതിന് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ട, എത്ര സ്ഥലത്താ പറയുന്നത്? നമ്മളെ മനുഷ്യന്റെ അവസ്ഥ. എന്നാ ഖുർആനിൽ ഏതെങ്കിലും സ്ഥലത്ത് പറഞ്ഞ ഒരു കാര്യം മറ്റൊരിടത്ത് പറഞ്ഞതിന് എതിരാണ് എന്ന് പറയാനും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതാണല്ലോ പറഞ്ഞത് വലോ കാനമിന്ന ഇന്ത്യ വൈദില്ല. ഈ ഖുർആൻ അല്ലാഹു അല്ലാത്ത മറ്റാരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉത്ഭവിച്ചതായിരുന്നുവെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു. അല്ലല്ലാത്തവരത്ത് വൈരുദ്ധ്യം ഉണ്ടാവും, മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതി. പടച്ചോ എന്റെ വേദഗ്രന്ഥമായതിനാൽ ഒരു വൈരുദ്ധ്യവും നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ പറ്റില്ല എന്ന് ഖുർആൻ ആധികാരികമായി അവകാശപ്പെടുന്നു. പിന്നെ എന്താണ് ഖുർആന്റെ മറ്റൊരു പ്രത്യേകത? കാലപ്പഴക്കം കൊണ്ട് അതിന്റെ ആശയത്തിനോ അതിന്റെ സാഹിത്യത്തിനോ പദവിന്യാസത്തിനോ ഒന്നിനും പഴക്കം തോന്നിക്കുകയില്ല. അത് ഖുർആന്റെ പ്രത്യേകത. നമ്മളെ സ്കൂൾ പാഠപുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു, സ്കൂൾ പാഠപുസ്തകം. ഞാനിപ്പോ അടുത്ത് നെഹ്റുവിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി മാതൃഭൂമി പുറത്തിറക്കിയ വലിയൊരു പുസ്തകം, അത് വായിച്ചു. എത്ര തെറ്റുകളാണ് അറിയല്, മലയാളം തെറ്റ്. അന്നത് ശരിയായിരുന്നു, ഇന്ന് തെറ്റ. പ്രയോഗങ്ങൾ ഇന്ന് നിലവിലില്ലാത്ത എന്നാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പുള്ളി പരിശുദ്ധ ഖുർആനിത് കാലികമല്ല എന്ന് പറയാൻ പറ്റിയതുണ്ടോ? ഇല്ല. ഖുർആൻ സർവകാലികമാണ്, സർവജനീനമാണ്, അത് കാലാധിപത്യമാണ്. കാലത്തിന് പോലും ഖുർആനിനെ തോൽപ്പിക്കാൻ കഴിയില്ല. അത്രയും കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ ശേഷിയുണ്ട് ഖുർആനിന്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ കരുത്തോടെ എതിരാളികളെ വെല്ലുവിളിച്ചു. ഈ ഖുർആനിന് തുല്യമായി ഇത് കറ്റുകെട്ടി ഉണ്ടാക്കിയ കെട്ടുകഥകളാണ്, ഇത് കവിതയാണ്, പൂർവീകരുടെ കഥകളാണ്, ആരോ പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റുപറയുകയാണ് എന്നൊക്കെ ഖുർആനെ സംബന്ധിച്ച് മക്കത്തെ ഖുറൈശികൾ ആരോപിച്ചിട്ടുണ്ട്. കൊണ്ടുവരൂ എന്ന് അല്ലാഹു വെല്ലുവിളിച്ചു. ആരെങ്കിലും കൊണ്ടുവന്നുണ്ടോ? ആരും കൊണ്ടുവന്നില്ല. അപ്പൊ അല്ലാഹു തല ഒന്നുകൂടി ലൂസാക്കി ഒന്ന് അയച്ചിട്ടു. എന്നിട്ട് ചോദിച്ചു, അം യഖൂലൂന ഇഫ്തറാ, ഇത് മുഹമ്മദ് നബി നിർമ്മിച്ചുണ്ടാക്കിയതാണെന്ന് അവർ പറയുന്നുണ്ടോ? എങ്കിൽ ഖുൽ നബിയെ, അങ്ങവരോട് പറയുവീൻ, ഫഅതൂ ബിഅശ്രി സുവരിം മിസ്ലിഹി മുഫ്തറയാത്, നിങ്ങളെ കൂട്ടത്തിനുമില്ല സാഹിത്യകാരന്മാർ, കവികളില്ലേ, മാരണക്കാരില്ലേ, എല്ലാവരെയും കൂട്ടിയിട്ട് ഈ ഖുർആനിന് തുല്യമായ ഒരു 10 ആ സൂറത്തെങ്കിലും നിങ്ങളും കൊണ്ടുവരൂ എന്ന് അവിടെ നിന്ന് വെല്ലുവിളിക്കൂ നബിയേ. അല്ലാഹുവിന്റെ റസൂല് 1000 കുതിരശക്തിയോടെ വെല്ലുവിളിച്ചു. ഒരൊറ്റ ഖുറൈശിയും മുന്നോട്ട് വന്നില്ല. അവസാനം ഒന്നുകൂടി അല്ലാഹു തആല അയച്ചിട്ടുകൊണ്ട് അവരെ വിളിച്ചു. വൈൻ കുന്തും ഫി റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, എന്റെ അടിമയുടെ മേൽ ഞാൻ പറഞ്ഞത് മാത്രം പറയുന്ന, ഞാൻ പറഞ്ഞത് മാത്രം ചെയ്യുന്ന വിനീതനായ ദാസന് ഞാൻ ഇറക്കി കൊടുത്തതിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, അത് അദ്ദേഹത്തിന്റെ വകയിൽ പറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫഅതൂബി സൂറത്തിൻ മിമ്മിസ്ലിഹി, കൂടുതൽ വേണ്ട, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരധ്യായത്തിന്റെ വലിപ്പത്തിലുള്ള ഒരധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. ഈ വെല്ലുവിളിയും കൂടി ഉയർന്നപ്പം
കുറേശികളെ അടങ്ങി നിൽക്കാൻ നാട്ടുകാർ സമ്മതിച്ചു. അവര് പറഞ്ഞു ഇനി മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ഇത്രയും കാലം നമ്മൾ വെല്ലുവിളിച്ചിട്ട് കേട്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നടന്നു. ഇതിപ്പോ ഏറ്റവും താന്നിട്ടുള്ള വെല്ലുവിളിയല്ലേ ഈ 114 അധ്യായങ്ങൾ കൂട്ടത്തുനിന്ന് ഏറ്റവും ചെറിയ ഒരു സൂറത്തിന്റെ വലിപ്പത്തിലുള്ളത് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളൊന്നും പിന്നെ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അനുയായികൾ നേതാക്കന്മാരെത്തി എന്നപ്പം നിവൃത്തിയില്ലാതെ വെല്ലുവിളി ഏറ്റെടുത്തു. വെല്ലുവിളി ഏറ്റെടുത്തതിൽ ഒരാള് മുസൈലിമത്തുൽ കദ്ദാബ് എന്നൊരു കരിങ്കള്ളൻ, അയാളും കള്ളപ്രവാചകനാണ് എനിക്കും വഹി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ ആളാ. അയാൾ ഏറ്റെടുത്തുകൊണ്ട് ഒരിക്കല് അയാളൊരു സൂറത്ത് ഇറക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മുഅ്ജിസത്ത് പ്രകടിപ്പിച്ച ഒരു അധ്യായമാണ് സൂറത്തുൽ ഫീൽ. അള്ളാഹിന്റെ ഹബീബ് ജനിക്കുന്നതിന്റെ 50 ദിവസം മുമ്പ് നടന്ന ഒരു സംഭവം. അന്ന് വരെ ആൾക്കാർക്ക് അതിന്റെ ശരിയായ രഹസ്യമൊന്നും അറിയില്ല. ജനങ്ങൾ കുറെ കല്ലൊക്കെ പൊറുക്കി സൂക്ഷിച്ചിട്ടുണ്ട്. ഏത് കല്ല്? അന്ന് അബാബിൽ പക്ഷികളെ ഇറക്കി എറിഞ്ഞ കല്ലുണ്ടല്ലോ, ഈ കല്ലൊക്കെ റസൂലുള്ളാഹിന്റെ പിന്നെ മൂത്താപ്പന്റെ മോളാണല്ലോ, പിന്നെ അബു ത്വാലിബിന്റെ മകളായിരുന്നു. നിബിധങ്ങള് മിഹ്റാജിന് പോണെന്ന് രാത്രി താമസിച്ച വീട്ടുകാരി, അവരൊക്കെ അടുത്ത് ഏകദേശം ഒരു എന്താ എടങ്ങഴിയോളം കല്ലുണ്ടായിരുന്നു അബാബിൽ പക്ഷി എറിഞ്ഞ്. ഇതൊക്കെ പോലെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഇത് അയച്ചത്, എന്തായി സംഭവം, ഇതൊന്നും ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരു മഹാ അത്ഭുതം ഇവിടെ നടന്നിട്ടുണ്ട്. ആ സംഭവത്തെ പറ്റിയാണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അബ്രഹത്തിന്റെ ആനപ്പടയെ നിങ്ങളെ രക്ഷിതാവ് എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് നിങ്ങൾ അറിഞ്ഞില്ലേ? അലം യജ്അൽ കൈദഹും ഫീ തൗലീൽ. അവരെ കുതന്ത്രത്തെ അള്ള പരാജയപ്പെടുത്തിയില്ലേ? ഫർസല അലൈഹിം തൈറൻ നബാബീൽ. കൂട്ടം കൂട്ടമായി ഒരു തരം പക്ഷികളെ അവരെ കൊള്ള അള്ളാഹു അയക്കുകയും തർമീഹിം ബിഹിജാറത്തിം മിൻ സിജ്ജീൽ. ചുടുകട്ട കൊണ്ട് ആ പക്ഷികൾ അവരെ എറിയുകയും ഫജഅലഹും കാസ്ഫിം മഅ്കൂൽ. ഭക്ഷിക്കപ്പെട്ട വൈക്കോൽ കണക്ക് അഥവാ ചാണകം പോലെ അവര് ഭസ്മമായി പോകുകയും ചെയ്തതറിഞ്ഞില്ലേ? അല്ലാഹു ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന രഹസ്യം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി താൻ ജനിക്കുന്നതിന് മുമ്പ് നടന്ന സംഭവം ആ ആയത്ത് നബിതങ്ങൾ ഓതിക്കൊടുത്തപ്പോൾ മുസൈലിമത്തുൽ കദ്ദാബ് എനിക്കും കഴിയും അതുപോലെ അവതരിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് കൊണ്ടുവന്ന എന്താ അൽഫീലും അൽഫീൽ വമാദ്രാകം അൽഫീൽ ലഹുദനബും വബീൽ വഹുർതുമും തവീൽ. എന്താ എന്തുണ്ടായത്? അയാള് പറയാം അൽഫീലും അൽഫീൽ ദത്തയ്യാന വമാദ്രാകം അൽഫീൽ എന്തടയ്യാന ലഹു ധനബും വബീൽ. അതിന് വലിയൊരു വാലുണ്ട്, വലിയ വാലാന. വൂർത്തുമും തൊവീൽ വലിയൊരു ചെവി മൂക്കുണ്ട്. ഇതിലെന്തെങ്കിലും ആശയം വല്ല സാഹിത്യ ഭംഗി. ഇതാണ് ഒരാളെ ഏറ്റെടുത്തത്. പിന്നെ ഏറ്റെടുത്തത് വേറൊരാൾ, അതാരാ? ലബീദ്. മദീനയിൽ ഒരു ലബീദ് ഉണ്ട്, സിഹ്റ് ചെയ്ത നബിതങ്ങൾക്ക് സിഹ്റ് ചെയ്ത്. അയാളല്ലാത്ത മക്കത്തൊരു ലബീദ് സാഹിത്യകാരൻ. ആ ലബീദ് വലിയ സാഹിത്യകാരൻ. അബൂജയിലിന്റെ നേതൃത്വത്തിൽ അയാളെ രംഗത്തിറക്കി. നിങ്ങൾ എങ്ങനെങ്കിലും ഇതിന് മറുപടി പറയും. അങ്ങനെ കഅബത്തിന്റെ മുന്നിൽ സംവാദം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ലബീദും തമ്മിൽ ഖുർആനിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഖുർആനിനെ പോലെ സൂറത്ത് അവതരിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അയാള് അണിനിരന്നു. ആബാലവൃദ്ധം ജനങ്ങൾ തടിച്ചുകൂടി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ഓതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ ആയത്താട് കേട്ടപ്പം, സൂറത്ത് കേട്ടപ്പം അപ്പുറത്ത് ചില ആൾക്കാർ ഇങ്ങനെ ഉരുകയാണ്, നിന്ന് ഉരുകയാണ്. കാരണം എന്താ, അവിടെ നിൽക്കണ ചിലരെ പറ്റിയാണ് ഈ ആയത്തില് ചില ഭാഗം. നബിയെ അങ്ങേക്ക് പരിധിയില്ലാത്ത നന്മകൾ നമ്മൾ തന്നിട്ടുണ്ട്, പരിധിയില്ലാത്ത നന്മകളാ. ഇത് തന്നെ എല്ലാവർക്കും വരും. ഇതിപ്പം അസ്തമിക്കാൻ പോണ സാധനാന്ന് അവരൊക്കെ വിചാരിച്ചത്, അവരാ മോഹത്തിന് തടടാണ്. അല്ല, ഇതിന് പരിധിയില്ല. എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
അതുകൊണ്ട് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നിങ്ങളെ രക്ഷിതാവിന് നിങ്ങൾ നിസ്കരിക്കുക, അവന് വേണ്ടി ബലിയർപ്പിക്കുക. ഇവർ ഈ ചെയ്യുന്നത് പോലെ അവരുടെ പ്രതിമകളുടെ മുമ്പിൽ കുനിഞ്ഞ് അതിന് പോയി അറവും ബലി നൽകുകയല്ല. ഇന്ന ശാനിഅക ഹുവല്ല ബുത്ത, നിങ്ങൾക്ക് പിന്മുറയില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവനില്ലവിടെ, അവനാണ് കുറ്റിയറ്റവൻ, അവന് പിന്മുറക്കാരുണ്ടാവൂല. അത് ആരോപിച്ച ഖുറൈശി നേതാക്കളുണ്ട്. റസൂലുള്ളാന്റെ ആൺമക്കളൊക്കെ മരിച്ചപ്പോഴേ അവര് പറഞ്ഞു, നമ്മൾ വല്ലാതെ ബേജാറാകേണ്ടിയില്ല, ഇയാളെ മരണത്തോടുകൂടെ ഇയാളെ പ്രസ്ഥാനം പടം ഉണ്ടാവൂല എന്ന് പറഞ്ഞ ഖുറൈശി നേതാക്കന്മാരുണ്ട്. അവരിത് കേട്ടപ്പം അവർക്ക് നെഞ്ചിടിച്ചു. അത് സംഭവിച്ചു പിന്നീട് അവരെ സന്താന പരമ്പര തന്നെ അറ്റുപോയി. അപ്പൊ ഈ മുഅ്ജിസത്തുകൾ, നിരവധി മുഅ്ജിസത്തുകൾ പ്രകടമായ ഈ ചെറിയ സൂറത്ത് അള്ളാഹിന്റെ റസൂൽ അവിടെ വെച്ച് ഓതിയപ്പം പിന്നെ എല്ലാരും കണ്ണ് ലബീദിന്റെ അടുത്തേക്ക്. എന്താ പഞ്ഞി ലബീദ് ഓത്, ആ മറുപടി പ്രോത്സാഹിപ്പിച്ചു, കയ്യടിച്ചു. ലബീദ് ഓതി, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവല്ല ബുത്തർ ഇന്നഹു ലൈസ ബികലാമിൽ ബശർ. അയാള് ഇതേ മൂന്നായത്ത് ആവർത്തിച്ചിട്ട് പറഞ്ഞു, ഇന്നഹു ലൈസ ബികലാമിൽ ബശർ, ഇത് മനുഷ്യന്റെ സംസാരമല്ല. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് എന്തായിരിക്കും ഖുറൈശികളൊക്കെ മനസ്സും മോന്തിങ്ങളും ഒന്ന് ആലോചിച്ചു. അവര് വെല്ലുവിളിച്ച് ഏറ്റെടുക്കാൻ കൊണ്ടുവന്ന ആള് പരസ്യമായിട്ട് പറയാ, ഇതിനോട് നമുക്ക് വെല്ലാൻ കഴിയില്ല, ഇത് മനുഷ്യന്റെ കലാമല്ല. അവിടുന്ന് തോറ്റ് കൂട്ടത്തോടെ ഓടിപ്പോവുക ചെയ്തത്. ഈ രീതിയിൽ ഖുർആന്റെ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഒരാൾക്കും അതിനെ നേരിടാൻ കഴിയില്ല. ഇനി കേട്ടോളൂ നിങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ചില അത്ഭുതങ്ങൾ. എങ്ങനെയാണ് നിരക്ഷരനായ ഒരു നബിക്ക് ഇത്രയും ആസൂത്രിതമായി ഖുർആനിൽ ഇങ്ങനെയൊക്കെ പ്രയോഗം നടത്താൻ കഴിയുക? പരിശുദ്ധ ഖുർആനിൽ ദുനിയാവ് അഥവാ ഭൗതിക ലോകം എന്നർത്ഥം വരുന്ന ആ ദുനിയ, ഇതിനെ പരാമർശിച്ചത് 115 തവണയാണ്. എന്നാൽ അതിന്റെ നേരെ എതിർപദമാകുന്ന അൽ ആഖിറ, അതേ 115 തവണ പറഞ്ഞിരിക്കുന്നു. നോക്കൂ നിങ്ങൾ ഖുർആന്റെ പ്രത്യേകത. ഇങ്ങനെ എണ്ണിക്കണക്കാക്കി ഒരേ പോലെ ദുനിയാവ് എന്ന് പറഞ്ഞ അതേ അളവിൽ ആഖിർ എന്ന് പറയാൻ എങ്ങനെയാണ് ഒരു സാധാരണ ഗ്രന്ഥകാരന് കഴിയുക? ഒരു പുസ്തകം എഴുതുന്നവൻ അങ്ങനെ വാചകം ഒപ്പിച്ച് പറയാൻ പറ്റുമോ? ഇത് എവിടെങ്കിലും എന്തെങ്കിലും പറയാ, ഈ പറയണത് മുഴുവൻ കാര്യമാവണ്ടേ? വെറും വാക്ക് ഒപ്പിക്കാൻ വന്നിങ്ങനെ പറഞ്ഞാ മതിയോ? പോരാ. അപ്പൊ അള്ളാഹുവിന്റെ കലാമിന്റെ രഹസ്യങ്ങളിലേക്ക് ഇങ്ങനെ പോയാൽ കാലം ചെല്ലും തോറും പുതിയ പുതിയ പുതുമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി എന്തായിരിക്കും ഇങ്ങനെ പറയാനുള്ള കാരണം? അത് വേറെ പഠനം നടത്തേണ്ട വിഷയങ്ങളാണ്. ഖുർആന്റെ പഠനം അവസാനിക്കാൻ പോകുന്നില്ല. മറ്റൊരു സ്ഥലത്ത് കാണാം, മനുഷ്യന്റെ കൂടെ അവന്റെ അനുകൂലിയും എതിരാളിയുമായ രണ്ടാളുണ്ട്. ഇന്നലെ കുല്ലി ഇൻസാനി ലമ്മത്താനി ലമ്മത്തു മലക്കിൻ വലമ്മത്തു ശൈത്താൻ. ഏതൊരു മനുഷ്യന്റെ കൂടെയും രണ്ട് സമ്മർദ്ദ ശക്തിയുണ്ട്. ഒന്നൊരു മലക്കാണ്, മറ്റൊന്നൊരു പിശാചാണ്. ആ മലക്കിനെ അനുസരിച്ച് നമ്മൾ നന്നായി തീരണം, പിശാചിനെ വഴങ്ങി കേടുവരരുത്. ഇതാ അള്ളാഹിന്റെ സന്ദേശം. എന്നാൽ ആ മലക്കുകളെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരാമർശിക്കുന്നത് 88 തവണയാണ്. മലായിക്കത്ത് എന്ന പ്രയോഗം അതേ 88 തവണ അശയാത്തീ പിശാചുക്കളെയും ഖുർആനിൽ പരാമർശിച്ചത് കാണാം. ഇത് യാദൃശ്ചികമാകാൻ തരമില്ല. അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. ഇനി നോക്കൂ മറ്റൊന്ന്, സ്വലാഹ് നന്മ എന്നർത്ഥം വരും. സമാധാനം, സന്ധി, അതിന്റെ നേരെ എതിരാണ് ഫസാദ്, കുഴപ്പം, പ്രശ്നം. ഇത് ഇത് രണ്ടും ഖുർആനിൽ 50 തവണ വീതം പറഞ്ഞിരിക്കുന്നു. സ്വലാഹ് എന്ന പദം 50, ഫസാദ് എന്നത് 50. എന്തൊരു രസമാണ്. ഇനി നോക്കൂ നിങ്ങൾ, ആണിന് റജുല് എന്നാണ് നമ്മൾ പറയാ, പുരുഷന് പ്രായപൂർത്തി എത്തിയവർക്ക് റജുല് എന്ന് പറയും, സ്ത്രീകളാണെങ്കിൽ ഇമ്രഅത്ത് എന്ന് പറയും. രണ്ടും തുല്യ പ്രാധാന്യത്തോടെ 24 തവണ ആവർത്തിച്ചിരിക്കുന്നു ഖുർആനിൽ. 24 തവണ അർറജുൽ എന്ന് പറഞ്ഞപ്പോ അതേ 24 അൽ മർആ എന്ന് പരാമർശം കാണാണ്. തീർന്നില്ല.
ഹയാത്ത് ജീവിതം എന്നർത്ഥമുള്ളതാണ്. അതിന്റെ നേരെ എതിരാണ് അൽ മൗത്ത് മരണം. ജീവിതത്തെ സംബന്ധിച്ച് 145 തവണ അൽ ഹയാ എന്ന് പ്രയോഗിച്ചപ്പോൾ അൽ മൗത്ത് എന്ന പ്രയോഗവും അതേപോലെ 145 തവണ ആവർത്തിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇത് മനുഷ്യരചനയാണോ? ഇത് പടച്ചവന്റെ കലാമല്ലേ? എന്തൊരത്ഭുതമാണ്! ഇതേപോലെ നമുക്ക് കാണാം മറ്റൊരത്ഭുതം. അസ്വലവാ ബഹുവചനത്തോടെ അസ്വലവാത്ത് നിസ്കാരങ്ങൾ എന്ന അർത്ഥത്തിൽ 5 വട്ടമാണ് ഖുർആൻ പ്രയോഗിച്ചതെങ്കിൽ ഒരു ദിവസം 5 വഖത്താണ് നിസ്കാരം അല്ലേ? അസ്വലവാ നിസ്കാരങ്ങൾ എന്ന് 5 വട്ട ഖുർആനിൽ പറഞ്ഞ് ഒരു ദിവസം 5 വഖത്ത് നിസ്കാരമാണ് അള്ള വെച്ചത്. അതിനേക്കാളേറെ വലിയൊരു അത്ഭുതം ഖുർആനിൽ യൗമ ദിവസം എന്ന അർത്ഥം വരുന്ന യൗമ അല്ല പരാമർശിക്കുന്നത് 365 പ്രാവശ്യമാണ്. ഒരു കൊല്ലത്തിൽ 365 ദിവസമാണ്. ഇത് മനുഷ്യവചനമാണോ? അള്ളാഹന്റെ കലാമല്ലേ? അതെ, ശരിയാണ്. ഒരു മനുഷ്യന് ഇത്ര ആസൂത്രിതമായി ഖുർആനിന്റെ പ്രയോഗങ്ങളെ ക്രമീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ. പടച്ചവനെ പേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് സന്മാർഗമാണ് ഈ ഗ്രന്ഥം. സംശയം വേണ്ട, ഇത് പടച്ചവന്റെ കലാമാണ്. മറ്റൊന്ന്, അർള് എന്ന പ്രയോഗം ഖുർആനിൽ 13 തവണ, ബഹർ എന്ന പ്രയോഗം 32 തവണ. ഇതിനെ ശതമാനമാക്കി നമ്മൾ ഹരിച്ചാൽ കൃത്യമായി കിട്ടും 71%. കടല് 29% കരയാകുന്ന ഭൂമി. അതങ്ങനെയുള്ളത്, ഭൂമി കര 29%, കടല് 71%. അതേ ക്രമത്തിലാണ് അതിനെ സംബന്ധിച്ചുള്ള പരാമർശമുള്ളത്. എത്രയെത്ര അത്ഭുതങ്ങൾ ഇനി ഖുർആൻ നമുക്ക് കണ്ടെത്താൻ ബാക്കിയുണ്ട്. ഗവേഷകന്മാരിനിയും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കണം. മറ്റൊരത്ഭുതകരമായ പ്രയോഗം കാണാം. അല്ലാഹു അൽകഹ്ഫിന്റെ ആളുകളുടെ ചരിത്രം പറഞ്ഞപ്പോൾ ഖുർആനിൽ ഇങ്ങനെ പരാമർശിച്ചു, വലബിസു ഫീ കഹ്ഫിഹിം സലാസമിയത്തിൻ സിനീന വസ്ദാദു തിസ്ആ. വലബിസു ഫീ കഹ്ഫിഹിം, അൽകഹ്ഫിന്റെ ചെറുപ്പക്കാര് അവരുടെ മാളത്തിൽ അധിവസിച്ചു, സലാസമിയത്തിൻ സിനീൻ 300 കൊല്ലം. അത് അവിടെ പറഞ്ഞിട്ട് പിന്നെ അല്ല പറയാ, 9 കൊല്ലവും കൂടി അവർ കൂടുതൽ താമസിച്ചു. ഇങ്ങനെ ഈ ആയത്തിറങ്ങിയപ്പോ മക്കയിലെ എതിരാളി മദീനയിലെ ജൂതന്മാരൊക്കെ ഈ വിവരം അറിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഇത് ഞങ്ങളെ വേദത്തിൽ പഠിച്ചതിനെതിരാ. വേദത്തിലൊക്കെ 300 കൊല്ലം താമസിച്ചു, ഈ 9 എഴുന്ന് കിട്ടി എന്ന അവര് സംശയം പറഞ്ഞിരുന്നു. അവിടെയാണ് പണ്ഡിതന്മാര് പറയുന്നു, പടച്ച റബ്ബ് 309 കൊല്ലാണ് താമസിച്ചതെങ്കിൽ അള്ളാഹ് ഇങ്ങനെ വളച്ചു കെട്ടി പറയണ്ടേ? അതൊരു വളച്ചു കെട്ടലല്ല, നമുക്കങ്ങനെ തോന്നും. ഇത് എങ്ങനെ പറഞ്ഞാൽ, ഇപ്പോലെ അങ്ങനെ പറഞ്ഞാ പോരെ? 309 കൊല്ലം താമസിച്ചു. ഇവിടെ പറഞ്ഞത് എങ്ങനെ? ആദ്യം 300 താമസിച്ചുണ്ട്, പിന്നെ 9 കൊല്ലവും കൂടി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? സംഗതി, പൂർവ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞ 300 കൊല്ലം എന്നത് ശരിയാണ്. പക്ഷേ അത് ഏത് കൊല്ലാണ്? സൂര്യനെ ആസ്പദിച്ചുകൊണ്ടുള്ള കൊല്ലം വെച്ചാൽ റെഡിയാണ്, 300 കൊല്ലമാണ്. എന്നാൽ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കൊല്ലമാണെങ്കിൽ 309 കൊല്ലമാണ്. അതെങ്ങനെ വരിക? സൂര്യൻ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൊല്ലവുമായി ചന്ദ്രനെ ആസ്പദിച്ചുള്ള കൊല്ലത്തിന് ഒരു വർഷത്തിൽ 11 ദിവസം കൂടുതൽ ഉണ്ട്.
ആ പതിനൊന്നിനെ 300 വെച്ച് ഗുണിച്ചു നോക്കിയാൽ എത്ര കൊല്ലം കിട്ടും? 9. അതാണ് വസ്ദാദു തിസ്ആ. സുബ്ഹാനല്ലാഹ്. അക്ഷരജ്ഞാനമില്ലാത്ത മുത്തുനബി, വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ്, ഈ ഖുർആൻ ജനങ്ങളെ ഓതി കേൾപ്പിക്കുന്നതിന് മുമ്പ് ഒരു പുസ്തകം അങ്ങ് വായിച്ചിട്ടില്ലല്ലോ നബിയേ. വലാ തഖുത്തുഹു ബിയമീനിക, അവിടത്തെ കൈകൊണ്ട് ഒരു അക്ഷരം അങ്ങ് എഴുതിയിട്ടില്ലല്ലോ. ഇതല്ലർത്താബൽ മുബത്തിലൂൻ, അങ്ങനെ എഴുത്തും വായനയും ഗ്രന്ഥരചനയൊക്കെ നടത്തിയ ഒരു സാഹിത്യകാരനായിരുന്നു നേരത്തെ അങ്ങ് എങ്കിൽ സംശയിക്കാൻ ഒരു പഴുതുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പഴുതുപോലും ഇല്ലല്ലോ. ആ നിരക്ഷരനായ നബിക്ക് സൂര്യവർഷവും ചന്ദ്രവർഷവും ഗണിച്ച് ഇങ്ങനെ ഒരു പ്രയോഗം നടത്താൻ എങ്ങനെ സാധിച്ചു? സാധ്യമല്ല. ഇത് അല്ലാഹുവിന്റെ കലാമാ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ഒരാൾക്കും ഇതിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഈ ഖുർആൻ നമുക്ക് പരിഹാരമാണ്, അത് നമുക്ക് വഴികാട്ടിയാണ്. നമ്മളെ ഏത് പ്രശ്നങ്ങൾക്കും ഖുർആൻ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഈ വിശുദ്ധ ഖുർആൻ നമ്മളെ സങ്കീർണമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി നമ്മളോടൊപ്പമുണ്ട്. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടു, സതകൂനു ഫിത്ന, ഭാവിയിൽ വലിയ കുഴപ്പങ്ങൾ വരാൻ. നമ്മളെ ഈ കാലഘട്ടത്തിലൊക്കെ മുൻകൂട്ടി കണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാ, ആ കുഴപ്പങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇരുൾ മുറ്റിയ രാത്രിയെ പോലെ പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന ഫിത്ന അനുഭവിക്കുന്നില്ലേ കാസർഗോട്ടുകാർ? രാത്രിയായാൽ എന്താ ഇവിടത്തെ ടൗണിൽ ആളില്ലാത്ത? ഇരുൾ മുറ്റിയ രാത്രിയിൽ ഹിംസ്ര ജീവികളെ, ഇഴജന്തുക്കളെ ഭയന്ന് നമ്മൾ പുറത്തിറങ്ങാറില്ലെങ്കിൽ അതേ അവസ്ഥ മനുഷ്യനെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ഫിത്ന വരും. ആ ഫിത്ന വന്നാൽ കുൽതു, ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാ, വമൽ മഖ്റജു മിൻഹാ, അത്തരം കുഴപ്പങ്ങളും ഫിത്നയും ഫസാദും ഈ ലോകത്ത് വ്യാപിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുത് എന്താണ് നബിയേ? എവിടെയാണ് നമുക്ക് രക്ഷയുള്ളത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കിതാബുല്ലാഹി അസ്സ വജൽ, പരിശുദ്ധ ഇന്നലെ നൽകിയ കവറുകൾ കുട്ടികളെ കയ്യിൽ നിങ്ങൾ കൊടുത്തയക്കണം. പെട്ടെന്ന് അതിൽ നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ദുആയിൽ പരിഗണിച്ച് സയ്യിദന്മാരെ നേതൃത്വത്തിൽ ഇവിടെ പ്രാർത്ഥന നടക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ഖുർആനിനെ അവലംബിക്കണം. ഖുർആനിന്റെ വാർഷികമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനും പ്രത്യേകം എല്ലാവരും ശ്രമിക്കേണ്ട സന്ദർഭമാണ്. എല്ലാ വിഷയത്തിലും രോഗമുള്ളവർക്ക് രോഗശമനമാണ് ഖുർആൻ. വനുനസ്ജിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ, നിങ്ങളെ ഹൃദയത്തിലെ രോഗം, അതോടൊപ്പം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരീരത്തിന്റെ രോഗം, എല്ലാ രോഗത്തിനും മരുന്നാണ് ഖുർആൻ. നബിയും സ്വഹാബത്തും നമുക്ക് മാതൃക കാണിച്ചു. ഉമ്മമാരെ, സഹോദരന്മാരെ, എന്ത് രോഗം വന്നാലും ഭൗതികമായ ചികിത്സ പറഞ്ഞു, അല്ലായത്താനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ, അൽബക്കറ അധ്യായത്തിലെ അവസാനത്തെ രണ്ടായത്ത്, ആമന റസൂലു ബിമാ ഉൻസിലെ ഇലൈഹി മിർ റബ്ബി എന്ന് തുടങ്ങുന്ന ആ രണ്ട് ആയത്തുകൾ, മങ് ഖറഅ ബിഹിമാ ഫീ ലൈല, ഒരു രാത്രിയിൽ ആരെങ്കിലും അതൊന്ന് ഓതിയാൽ, കഫതാ, അന്ന് രാത്രി അവന് സുരക്ഷക്ക് അത് മാത്രം മതി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ശത്രുവും നമ്മളടുത്തേക്ക് വരില്ല, ഒരു സർപ്പവും നമ്മളടുത്തേക്ക് വരില്ല. ആത്മാർത്ഥമായി ആ ആയത്തുകൾ രണ്ടും ഓതുക. ആമൻ റസൂലു എല്ലാവർക്കും അറിയുന്നതാണ്. ഇങ്ങനെ ഖുർആൻ അവലംബിച്ച് നമ്മൾ പോകണം. പരിശുദ്ധ ഖുർആനിലെ യാസീൻ, അത് നമുക്ക് വലിയ ഈമാനിക തിളക്കമാണ്. ഇന്നലി കുല്ലി ശൈഇൻ കൽബൻ വ കൽബുൽ ഖുർആനി സൂറത്തു യാസീൻ, ഏതൊരു വസ്തുവിനും ഒരു ഹാർട്ടുണ്ട്, ഖുർആനിന്റെ ഹൃദയമാണ് യാസീൻ. അത് എന്റെ ഉമ്മത്തിലെ മുഴുവൻ മെമ്പർമാരുടെയും ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ അഭിലഷിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ആഗ്രഹം നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. യാസീൻ നമ്മൾ ഹൃദിസ്ഥമാക്കണം, മക്കളെ മനഃപ്പാഠമാക്കിക്കണം. എങ്കിൽ ഈമാനിന്റെ വെളിച്ചം അവർ
ഹൃദയത്തിൽ നിന്ന് കെട്ടുപോകൂല. യാസീൻ മരണാസന്നന്റെ അടുത്ത് ഓതണം, മരിച്ചവരെ അടുത്ത് വെച്ച് ഓതണം, മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതി ഹദിയ ചെയ്യണം. ഇങ്ങനെ നമ്മൾക്ക് എല്ലാത്തിനും ഖുർആനിൽ പരിഹാരമാണ്. സൂറത്തു തബാറക്ക മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തബാറക്കല്ലദീ ബിയദി എന്ന് തുടങ്ങുന്ന ആയത്ത് ആരെങ്കിലും ഓതിയാൽ, കുല്ല ലൈല എല്ലാ രാത്രിയിലും അതൊന്ന് ഓതിയാൽ, മനഅഹുല്ലാഹു അസ്സ വജല്ല ബിഹാ മിൻ അദാബിൽ ഖബർ, ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, ഫാനില്ല, ലൈറ്റില്ല, എ സി ഇല്ല, വായു ഗതാഗതമില്ലാത്ത ഇരുട്ടറയിൽ ഒറ്റക്ക് പോകേണ്ട ദിവസം നമുക്ക് സഹായത്തിന് തബാറക്ക വരുമെന്ന് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അദാബില്ല. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരം സൂറത്തു മുഅവ്വിദത്തൈൻ. അസുഖം വന്നാലും മുഅവ്വിദത്തൈനി ഓതുക, ഇത് റസൂലുള്ളാഹിന്റെ പതിവാണ്. മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹു പറയുന്നു, വലിയ കാറ്റടിച്ചാൽ കാറ്റും കോളും ഒക്കെ ഇടക്കിടക്ക് വരാറില്ലേ, നമ്മൾ ഭയക്കണ്ട, നമ്മളെ കയ്യിൽ അതിന് പരിഹാരമുണ്ട്, ഖുർആൻ വഴി കാണിച്ചു തരുന്നുണ്ട്. ഉഖബതങ്ങൾ പറയുന്നു, മദീനയുടെ പരിസരദേശമായ ജുഹ്ഫയുടെയും അബവായിന്റെയും ഇടയിലൂടെ മുത്തുനബി തങ്ങളെ കൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇത് വലുൽമത്തുൻ ശദീദ, ശക്തമായ ഇരുട്ടും കൊടുങ്കാറ്റും വന്നു, ഞങ്ങൾ ആകെ ഭയന്ന് പറച്ചു. ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതഅവ്വദു ബിഅഊദു ബിറബ്ബിൽ ഫലഖ് വഅഊദു ബിറബ്ബിന്നാസ്. ആ കാറ്റും കോളും വന്നപ്പോൾ അഊദു ബിറബ്ബിൽ ഫലഖ് റബ്ബിന്നാസ് ഈ രണ്ട് സൂറത്തു കൊണ്ട് നബി തങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടാൻ തുടങ്ങി. എന്നിട്ട് വയഖൂലു യാ ഉഖബ, അവിടുന്ന് പറഞ്ഞു, ഉഖബ തഅവ്വദു ബിഹിമാ, നീയും ഈ രണ്ട് സൂറത്തു കൊണ്ട് അഭയം തേടിക്കോ. ഫമാ തഅവ്വദ മുതഅവ്വിദും ബിമിസ്ലിഹിമാ, ഇതുപോലെ സുരക്ഷിതമായ ഇസ്തിആദത്തിന് പറ്റിയ ഒന്നുകൊണ്ടും വേറെ ആരും അഭയം തേടിയിട്ടില്ല. ഇത് നല്ല ഒരു സുരക്ഷിത കവചമാണ്. സൂറത്തു റബ്ബിൽ ഫലക്കും റബ്ബിന്നാസും പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ നമുക്ക് അഭയമാണ്. ഇങ്ങനെ എന്തിനും ഖുർആനിൽ പരിഹാരം. ആർക്കെങ്കിലും വസ്വാസ് വരുന്നുണ്ടോ? റബ്ബിന്നാസ് ഓതിയാൽ മതി. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദി യുവസ്ഫിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും വസ്വാസ് ഉണ്ടാക്കുന്ന ആശയപരമായ വസ്വാസ് ആരെങ്കിലും ഉണ്ടാക്കിയാലും ഒന്നെടുക്കുന്നോർത്ത് നിസ്കരിക്കുന്നോർത്ത് വസ്വാസ് ഉണ്ടാക്കിയാലും റബ്ബിന്നാസ് ഓതി മന്ത്രിക്കുക, നമുക്ക് പരിഹാരമാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ അതിനെ അവലംബിച്ച് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നമ്മളിൽ നിന്ന് കബൂലാക്കി തരുമാറാകട്ടെ. ഇപ്പോ നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും വാട്സപ്പിലും മറ്റേലും ഒക്കെ, ഖലീൽ തങ്ങൾ എ പി ഉസ്താദ്, പേരോട് ഉസ്താദ് എല്ലാരും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നാളെയാണ് നമ്മളെ റിലീഫ് ഡേ. അപ്പൊ എല്ലാ ആളുകളും നമ്മളെ സാന്ത്വനം കണ്ട് നന്നായി വിജയിപ്പിക്കണം. നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളും ആവശ്യങ്ങളും. ഇപ്പം തന്നെ 3000 പേർക്ക് നമ്മൾ നിത്യവും മരുന്ന് കഴിക്കാനുള്ള കാർഡ് കൊടുത്തിട്ടുണ്ട്. അവര് പ്രത്യേകം പറഞ്ഞ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങാണ്, നമ്മൾ അവർക്ക് കാശടച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ രോഗികൾ അങ്ങനെ ആശ്വാസം. 1000 വീട് പ്രഖ്യാപിച്ചതിൽ 100 എണ്ണം നമ്മൾ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. RCCയുടെ തൊട്ടടുത്ത് 4 കെട്ടിടത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശ ജില്ലകളിലും വളരെ സജീവമായി വളണ്ടിയർമാരുടെ പ്രവർത്തനം ആശുപത്രി കേന്ദ്രീകരിച്ചും അല്ലാതെയും നടന്നു വരും. ഈ സേവന പ്രവർത്തനങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടാണ് അൽഹംദുലില്ലാഹ് ഇവിടെ വെച്ച് SH കരീം തങ്ങള് 10,000 രൂപ ഈ ഫണ്ടിലേക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അർഹമുർ റാഹിമീനായ റബ്ബേ, നീ അത് കബൂലാക്കണ റഹ്മാനെ. നീ അദ്ദേഹത്തെ എന്നും ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ അല്ലാ. കുടുംബത്തിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ ശിഫ കൊടുക്കണേ റഹ്മാനെ. അവരെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്കും നല്ല ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. KV അബ്ദുറഹ്മാൻ മൗലവി 5,000 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അബൂബക്കർ മൗലവി അതുപോലെ മുഹിയദ്ദീൻ പനേരന 2,000 രൂപ നീ കബൂലാക്കണേ റഹ്മാനെ. ഈ തന്ന എല്ലാ ആളുകൾക്കും
എന്ത് അസുഖം അവർക്കോ കുടുംബത്തിനോ ഉണ്ടെങ്കിൽ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും 1000 രൂപ വീതം അങ്ങനെ കൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഫണ്ട് നമുക്ക് വിജയിപ്പിക്കും. 1000 രൂപ ഇതിലേക്ക് നാളെ മറ്റന്നാൾ കയറ്റി കൊടുത്താലും മതി. ഇന്നില്ലെങ്കിൽ ചൂരി അൽഹംദുലില്ലാ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സിന് 1000 രൂപ കരീം തങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു. ഇനി ആരോരായാലും അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. രോഗങ്ങളൊക്കെ ശിഫയായി കൊടുക്കട്ടെ. മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. അൽഹംദുലില്ലാ. അതാ ഇനി ആരാ 1000 രൂപ വീതം കൊടുക്കാൻ പറ്റുമല്ലോ. ആരുണ്ടോ? ദീർഘായുസ് കൊടുക്കട്ടെ. ഇസ്സത്ത് ഏറ്റി കൊടുക്കട്ടെ. ശരീരത്തിനും മനസ്സിനൊക്കെ അല്ല കരുത്തു നൽകട്ടെ. 1000 രൂപ തങ്ങളെ അതാ വേറെ ആളുകൾ 5000 അല്ലേ. അൽഹംദുലില്ലാ. അബൂബക്കർ മോലയാ വയറിൽ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരാളാണ്. എല്ലാരും കേൾക്കുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിക്കുന്ന പോലെ നമുക്ക് പ്രത്യേക ഒരു ശ്രദ്ധ ഉണ്ടാവുമല്ലോ. അള്ളാഹു തആല നല്ല ഇൽമു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇനി ആരല്ല സംശയിച്ച അള്ളാഹു തആല ബർക്കത്തിയോട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ആർക്കെങ്കിലും രോഗം ഉണ്ടെങ്കിൽ എല്ലാം അല്ല ശിഫയായി കൊടുക്കട്ടെ. മറ്റുള്ളവരെ സഹായം തേടേണ്ട ഒരു അവസ്ഥ വീണ് കിടന്നിട്ട് വരാതിരിക്കാൻ അള്ളാഹു തആല നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. ഇനി ഉണ്ടാരും കൊടുക്കാനുള്ളത്? ഇന്നലത്തെ കവറൊക്കെ തിരിച്ചു കിട്ടിയ അന്ന് കാണിച്ചത് എല്ലാരും വാങ്ങിക്കും. ടി കെ അബ്ദുള്ള ഹാജി അൽഹംദുലില്ലാ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ. 1000 രൂപ അപ്പൊ ഇനി സയ്യിദന്മാര് ദ്വാരക്കും ഈ കൊടുക്കണ കൂട്ടത്തിൽ ഇനി 500 ഒക്കെ കൊടുക്കാനുള്ള ഒരു കം കൊടുക്കട്ടെ. 1000 തന്നെ ഉള്ളവരാക്കണ്ട, 500 കൊടുക്കാനുള്ള ഒക്കെ കൊടുത്തോളി. 250 കൊടുക്കാൻ പറ്റുമല്ലോ, അത് കൊടുത്തോളി. ആ ബക്കറ്റ് കാണിച്ചെടുക്കും. ഇനി ഇബ്രാഹിം സക്കാഫി അൽഹംദുലില്ലാ 1000 രൂപ നമ്മുടെ ഫണ്ടിലേക്ക് തന്നിട്ടുണ്ട്. അള്ളാഹു തആല കബൂലാക്കട്ടെ. അദ്ദേഹത്തിന് നല്ല ആരോഗ്യം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സയ്യിദന്മാര് പെട്ടെന്ന് ദുആ ചെയ്യുകയാണ് ഇൻഷാല്ലാ. എല്ലാവരും എഴുന്നേറ്റ് അടുത്ത് വന്നാല് സയ്യിദന്മാരൊക്കെ ഇവിടെ നമുക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയം പരമാവധി സംഭാവനകൾ നേരത്തെ റഹ്മത്തുള്ള സുത്താബ് ഉസ്താദ് പറഞ്ഞ സാന്ത്വന ഫണ്ടിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഏൽപ്പിക്കുക. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാല്ലാ. ഒന്നിങ്ങോട്ട് അടുത്തുനിന്നോളി. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم കയ്യിലുള്ള സംഭാവന ഏൽപ്പിക്കുക ഇൻഷാഅല്ലാ. ബഹുമാനപ്പെട്ട സയ്യിദുമാർ ദുആ ചെയ്യും, അതിനുശേഷം നമുക്ക് പിരിയാം. നമ്മുടെ റമദാൻ പ്രഭാഷണത്തിന്റെ സമാപന ദിവസമാണ് ഇന്ന്. നമ്മൾ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാഅല്ലാ. നിങ്ങളാൽ കഴിയുന്ന നല്ല സംഭാവന അല്ലാഹു സുബ്ഹാനഹു തആല നാം നൽകുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് ബാക്കിയുള്ള സമ്പത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുമാറാവട്ടെ, പുരോഗതി നൽകുമാറാവട്ടെ. الحمد لله الحمد لله الحمد لله رب العالمين الذي انعم علينا بالايمان وهدانا الى دين الاسلام اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الراحم يا مالك الملوك يا فتاح يا غفار يا الله ഞങ്ങളുടെ ഈ മഹത്തായ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ. ഇതിന്റെ എല്ലാ മിസ്ർ സവാബ് അർഹമുർ റഹീമായ അല്ലാഹ എല്ലാ മഹാന്മാരുടെയും ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ. അവരുടെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ. അവരുടെ ഷറഫ് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ. അവരുടെ മദദും ഹിമായത്തും നുസ്റത്തും ഫൈലാനിയത്തും ഞങ്ങളുടെ ജീവിതത്തിൽ എമ്പാടും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ. ഇവിടെ നൽകിയ സദഖകളുടെ
പറക്കത്തുകൊണ്ട് അല്ലാ ആരൊക്കെ എന്തൊക്കെ ഹലാലായി ഉദ്ദേശം കരുതിയവരുണ്ടോ ഈ മഹത്തായ മജ്ലിസിന്റെ പറക്കത്തുകൊണ്ട് സദഖയുടെ ഹുർമത്ത് കൊണ്ട് അവരുടെയും ഞങ്ങളുടെയും എല്ലാവിധ ഹലാലായി ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ അവർക്ക് നീ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് പൂർണ്ണമായ ശമനം നീ നൽകണേ അല്ലാ. അർഹമുറാഹിമായ അല്ലാ, താങ്ങാൻ കഴിയാത്ത രോഗങ്ങളാൽ ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ. ആരോഗ്യം തളർന്ന മറ്റൊരാളെ ആശ്രയിക്കേണ്ട ദുരവസ്ഥ ജീവിതത്തിൽ ഒരൊറ്റ സെക്കൻഡ് പോലും നീ ഞങ്ങൾക്കാർക്കും നൽകല്ലേ അല്ലാ. അർഹമുറാഹിമായ അല്ലാ, ഞങ്ങളറിയാതെ ഞങ്ങളുടെ ശരീരത്തിലെങ്ങാനും മാരകമായ രോഗങ്ങളുണ്ടെങ്കിൽ എല്ലാ രഹസ്യ പരസ്യ വിചാര വികാരങ്ങൾ അറിയുന്ന ഞങ്ങൾ അറിയാതെ തന്നെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. പ്രസവിച്ചതിനു ശേഷം 15 ദിവസമായി ഹോസ്പിറ്റൽ ചെറിയ പിഞ്ചുകുട്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. 15 ദിവസങ്ങൾക്കധികം 15 വയസ്സിന് താഴെയുള്ള ഷിഹാബ് എന്ന് പറയുന്ന ഒരു കുട്ടി മാരകമായ രോഗങ്ങളെ കണ്ട് പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. അർഹമുറാഹിമായ അല്ലാ, ആരൊക്കെ എന്തൊക്കെ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരുണ്ടോ മുഴുവൻ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. അർഹമുറാഹിമായ അല്ലാ, അർഹമുറാഹിമായ അല്ലാ, ഞങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരാളുടെ മുമ്പിലും കൈ നീട്ടി യാചിക്കേണ്ട ദുരവസ്ഥ നീ നൽകല്ലേ അല്ലാ. ഞങ്ങളുടെ അഭിമാനം ഒരാളുടെ മുമ്പിലും മടിയറിവ് പറയേണ്ട അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. അർഹമുറാഹിമായ അല്ലാ, സുന്നി സംഘടനകൾക്ക് വേണ്ടി നല്ലവണ്ണം കഷ്ടപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട ഈ ഉസ്താദ് ഒരുപാട് ദിവസങ്ങളായി കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ആക്സിഡന്റ് പറ്റി. സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ജീവിതത്തിൽ പലവട്ടം ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഹബീബുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിന്റെ ചാരത്ത് ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ അ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു അവിടത്തോട് അഭിമുഖം നടത്തുവാനും അഭിവാദ്യം പറയുവാനും ജീവിതത്തിൽ പലവട്ടം നീ അവസരം നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാ. ഉള്ളവരുടെ മക്കളെ ദുനിയാവിനും ആഖിറത്തിനും ഉപകരിക്കുന്ന നിലക്ക് നല്ല അനുസരണാശീലരായ മക്കളാക്കണേ അല്ലാ. ചീത്തപ്പേരുണ്ടാക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. കടമുള്ളവർക്ക് തീർക്കാനുള്ള വഴി നീ തുറക്കണേ അല്ലാ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. കെട്ടിക്കാൻ പ്രായമായിരിക്കുന്ന പെൺകുട്ടികൾക്ക് യോജിച്ച വരന്മാരെ നൽകണേ അല്ലാ. ഇണകളെ തേടുന്നവർക്ക് യോജിച്ച ഇണകളെ നീ നൽകണേ അല്ലാ. അർഹമുറാഹിമായ മാലിക്കുൽ മുലൂക്കായ അല്ലാ, അവസാനം മരിക്കുന്ന സമയം വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആയി സ്വന്തം തന്നെ വുളു ചെയ്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞു കിടന്ന റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ ബിഷാറത്തോടുകൂടെ ഹബീബുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമായ വദനം കണ്ടുകൊണ്ട് അവിടുത്തെ ചുണ്ടിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് പറയുന്നത് കേട്ട് ഏറ്റുചൊല്ലി അന്ത്യശ്വാസം വലിക്കാൻ നീ ഞങ്ങൾക്കെല്ലാം ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സംഘടനാ നേതാക്കന്മാർ, അതുപോലെ സംഘടനാ ബന്ധുക്കൾ, ഞങ്ങളെ ഞങ്ങളാക്കി ഞങ്ങളുടെ ഉസ്താദുമാർ, അതുപോലെ ഞങ്ങളുടെ ഉപ്പാപ്പമാർ ഉമ്മാമമാർ, ഇവിടെ ഒരുമിച്ചുകൂടി ഇവരുടെ കുടുംബാദികൾ എല്ലാവരുടെയും ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. മഗ്ഫിറത്തും അർഹമത്തും കൊണ്ട് നീ അലങ്കരിക്കണേ അല്ലാ. ആരാരുമില്ലാത്ത
അർഹമുറാഹിമായ അല്ലാഹ് ആരാരുമില്ലാത്ത ഇരുളാർന്ന ഇടുങ്ങിയ ഖബറിൽ ഞങ്ങളെത്തിയാൽ ഞങ്ങളുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്, സ്വർഗീയ ഭവനമാക്കണേ അല്ലാഹ്, അർശിന്റെ തണൽ ലഭിക്കുന്നവരിൽ നീ പെടുത്തണേ അല്ലാഹ്. ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന മഹ്ഷറിൽ നിന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസർ വേണ്ടുവോളം വാങ്ങിക്കുടിക്കുവാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ലിവാഹുല്ലം എന്ന പതാകയും വെയിച്ച് ആശിക്കീങ്ങൾക്ക് നേതൃത്വം നൽകി സ്വർഗത്തിലേക്ക് നബി തങ്ങൾ ജൈത്രയാത്ര നടത്തുമ്പോ അല്ലാഹ് ചോദിക്കാൻ അർഹതയില്ല, നിന്റെ മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് നിന്റെ മഹത്തായ ഇൽമിന്റെ മജ്‌ലിസ് മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു. നരകത്തിന്റെ ഒരു സെക്കൻഡ് ശിക്ഷ പോലും ഏറ്റുവാങ്ങാതെ സ്വർഗത്തിൽ കടക്കുന്നവരിൽ നീ ഞങ്ങളെയെല്ലാം പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. സ്വർഗത്തിൽ വെച്ച് ഹബീബായ നബി തങ്ങളെ നിക്കാഹിന്റെ വേദിയിലേക്ക് മധുഹം ചൊല്ലി ആനയിക്കുമ്പോ അത് കാണാനും അതിൽ കൂടുവാനും നീ ഭാഗ്യം നൽകണേ അല്ലാ. അർഹമുർ റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാ, നിന്റെ ലിഖാ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, കീറിമുറിക്കേണ്ട മരണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നീ കാക്കണേ അല്ലാഹ്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ്. അത്തരം രോഗങ്ങളെ കൊണ്ട് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എല്ലാ സിഹറുകളും നീ ബാത്തിലാക്കണേ അല്ലാ, എല്ലാ കണ്ണീരുകളും നീ ബാത്തിലാക്കണേ അല്ലാ, എല്ലാവിധ ശത്രുക്കളിൽ നിന്നും നീ ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ, നിന്റെ മഹാന്മാരുടെ കാവല് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. താജുദ്ദീൻ എന്ന് പറയുന്ന ജോയിന്റ് സെക്രട്ടറി ഒരുപാട് ദിവസങ്ങളായി രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നത്, ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ, നീയാണ് ഷാഫി, നീയാണ് കാഫി, നീയാണ് മുആഫി, നീ ശിഫ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, സുഖപ്രസവത്തിന് വേണ്ടി ഒരുപാട് സ്ത്രീകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മഹത്തായ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഗർഭിണികൾക്ക് മുഴുവനും നീ സുഖപ്രസവം നൽകണേ അല്ലാ. പ്രസവവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയ സ്ത്രീയുണ്ട്, അല്ലാ നീ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, അവരുടെ കുടുംബത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. ആരൊക്കെ എന്തൊക്കെ ഹലാലായ ഉദ്ദേശം പറഞ്ഞ് ഈ മഹത്തായ മജ്‌ലിസിൽ സദഖ നൽകിയവരുണ്ടോ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ, അല്ലാ അവരുടെ എല്ലാം ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാ, നീ പൂർത്തീകരിക്കണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, സംഘടനാ പ്രവർത്തനത്തിന് സാന്ത്വനവുമായി ബന്ധപ്പെട്ട നല്ല പ്രവർത്തനത്തിന് വേണ്ടി നല്ല മനസ്സോടെ സംഭാവന നൽകിയവരുണ്ട്, അല്ലാ അതിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ കുടുംബത്തിന്റെ ഐശ്വര്യം നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. കുടുംബത്തിൽ പ്രയാസവും ബുദ്ധിമുട്ടും രോഗങ്ങളുണ്ടെങ്കിൽ നീ നീക്കിക്കൊടുക്കണേ അല്ലാ, ഐശ്വര്യം ബറക്കത്തും അഭിവൃദ്ധിയും നൽകണേ അല്ലാ. ബിഹഖി ഹബീബിനൽ മുസ്തഫ മുഹമ്മദിൻ وبحقوق يا صحابي سيدنا محمد وبحقوق اهل بيت سيدنا محمد وبحرمه هذا المجلس العظيم وببركه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله ബഹുമാനപ്പെട്ട യു പി എസ് തങ്ങളുടെ വീട്ടിൽ മറ്റന്നാൾ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് അഷ്റഫ് ജൗഹരിയുടെ റമദാൻ പ്രഭാഷണമുണ്ട്. എല്ലാവരെയും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.